സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയും സമസ്ത അഹ്ലെ ജമിയത്തുൽ ഉലമായുടെ ഏറനാട് താലൂക്ക് ജനറൽ സെക്രട്ടറിയുമായ ഉസ്താദ് കെ ആർ റഹ്മാൻ ഫൈളിയും സദസ്സിലും ഉപവിഷ്ടരായ മാന്യ ജനങ്ങളെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുതൽ 11 വർഷമായി സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ നടത്തിവരുന്ന സദുദ്യമത്തിന്റെ 11-ാമത് ഒരുമിച്ച് കൂടലാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. നാമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സംഘടന ഈ പ്രമേയവുമായി രംഗത്തിറങ്ങുന്ന സമയത്തുണ്ടായിരുന്ന പ്രാധാന്യം എത്രത്തോളമോ അതിന്റെ 10 മടങ്ങ് പ്രാധാന്യം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ പുതിയ ഇന്ത്യൻ സാഹചര്യം. ഈ പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന 10 വർഷങ്ങൾക്ക് മുമ്പ് നാം ഉയർത്തിപ്പിടിച്ച ഈ പ്രമേയത്തിന്റെ പ്രസക്തി വർദ്ധിത വീര്യത്തോടുകൂടി പ്രാധാന്യം വർദ്ധിച്ച ഒരു വർഷത്തിലാണ് നമ്മൾ ഈ പ്രമേയവുമായിട്ട് ഈ വർഷം മനുഷ്യജാലിക തീർക്കുന്നത്. ഇപ്പോഴും ജാലിക പ്രകടനമായിട്ട് ഈ സദസ്സിലേക്ക് ഈ ഗ്രൗണ്ടിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആഭാവൃദ്ധം ജനങ്ങൾ ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയും വലിയ പ്രഖ്യാപനത്തോടും കൂടിയാണ് ഇങ്ങനെയുള്ള മഹാസംഗമത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തുമായി 40 കേന്ദ്രങ്ങളിലാണ് ഈ വർഷം SKSF ഇങ്ങനെ മനുഷ്യജാലിക സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ സമയം ഇതേപോലെ ഒരേ സമയം സമയകൃത്യത പാലിച്ചുകൊണ്ട് സംഘടന നടത്തുന്ന ഈ വലിയ ഉദ്യമം ഒരുപക്ഷെ സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കും അതിന്റെ കീഴ്ഘടകങ്ങൾക്കും അല്ലാത്തവർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു പ്രത്യേകതയാണ് എന്നുള്ളത് നമുക്ക് അഭിമാനപൂർവ്വം പറയുവാൻ സാധിക്കും. കുറിച്ചും മറ്റൊന്നും നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിശാവദങ്ങൾ അടക്കമുള്ള കുറെ പ്രഭാഷണങ്ങൾ ഈ വേദിയിൽ നടക്കാനുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റിവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ അരീക്കോടിന്റെ മണ്ണിലേക്ക് മനുഷ്യജാലിക കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച ഏറെ ആളുകളുണ്ട്. സംഘടനാ സഹപ്രവർത്തകരും ഇതിന്റെ അഭ്യുദയകാംക്ഷികളുമായിട്ടുള്ള ആളുകൾ പലപ്പോഴും പല വർഷങ്ങളായിട്ട് അരീക്കോടിന്റെ പ്രത്യേകം സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ വിധേയ പ്രസ്ഥാനങ്ങളൊക്കെ അവർക്ക് വളക്കൂറുള്ള മണ്ണ് എന്ന് പറയപ്പെടുന്ന മണ്ണാണ് അരീക്കോടിന്റെ മണ്ണ്. അവിടെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഇത്ര വലിയ ഒരു ജനസഞ്ചയം നാം ഇവിടെ തീർത്തിരിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതി. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഏറനാട് നിയോജക മണ്ഡലം MLA PK ബഷീർ സാഹിബ് വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സംസാരിക്കാൻ ആഗ്രഹിക്കാതെ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മഹത്തായ ചടങ്ങിൽ സ്വാഗത ഭാഷണത്തിന് ശേഷം ഇവിടെ ജാലിക തീർക്കൽ ചടങ്ങാണ് ആദ്യമായി നടക്കുന്നത്. ജാലിക കൈകൾ ഉയർത്തിപ്പിടിച്ച് കോർത്തു പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലുന്ന ചടങ്ങ് ഇവിടെ പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത് ജില്ലാ SKSF അഭ്യുവന്തനായ ജനറൽ സെക്രട്ടറി ഷഹീർ അൻവരി പുറങ്ങ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ജില്ലാ SKSF ആദരണീയനായ വൈസ് പ്രസിഡന്റ് ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയായ സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. അദ്ദേഹത്തെയും എല്ലാവർക്കും വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കോഴിക്കോട് കാളിയും സുന്നിയുദ്ദീന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലേലി അവറുകളാണ്. അദ്ദേഹം ഏതാനും സമയങ്ങൾക്കകം ഈ വേദിയിൽ എത്തിച്ചേരും. അദ്ദേഹം എത്തിച്ചേരുന്ന സമയത്ത് ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നടക്കും. കാളി അദ്ദേഹത്തിന് കോഴിക്കോട് കാളി ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ആവശ്യം അദ്ദേഹം കോഴിക്കോട് വേകേണ്ടതുള്ളത് കൊണ്ട് അല്പം കഴിഞ്ഞ ശേഷം അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തുന്നതാണ്. അദ്ദേഹം എത്തുന്ന മുറക്ക് ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നതാണ്. അതുപോലെ ഇവിടെ നടക്കുന്ന മറ്റൊരു ചടങ്ങ് ജാലികയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ദേശീയോദ്ഗ്രഥന ഗാനാലാപനം. ദേശീയോദ്ഗ്രഥന ഗാനം സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ ദേശീയോദ്ഗ്രഥന ഗാനം ഈ വേദിയിൽ വെച്ച് ആരംഭിക്കപ്പെടും. ഈ മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ കാവനൂർ മജ്മാ മെബാർ അൽ ഇസ്ലാമിയിലെ വാഫി വിദ്യാർത്ഥികളാണ് ആ ഗാനം ആരംഭിക്കുന്നത്. അവരെയും ഹൃദ്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ കേരളത്തിന്റെ ബഹുമാന്യനായ കവി വിനീതനായ കാനേഷ് പൂനൂർ അവറുകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതലെന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ടുള്ള പ്രമേയ പ്രഭാഷണം നിർവഹിക്കുന്നത് SKSF സംസ്ഥാന ട്രഷററും പ്രതിഭാധനനായ പ്രഭാഷകനുമായ ഉസ്താദ് ബഷീറുകളെയും പ്രത്യേകമായി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നത്
എറണാകുളത്തെ മാനസപുത്രൻ ഈ നിയോജക മണ്ഡലത്തിന്റെ ബഹുമാനനായ എംഎൽഎ പി കെ ബഷീർ സാഹിബ് അവരാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത കൊണ്ടോട്ടി നിയമസഭാ മണ്ഡലത്തിലെ പ്രതിനിധിയായ ടി വി ഇബ്രാഹിം സാഹിബ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ എത്രയോ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഈ സ്വാഗത സംഘത്തിന്റെ ബഹുമാന്യനായ ട്രഷറർ പനോളി ചെറിയ ഹാജി അതുപോലെ തന്നെ ഉമർ ദർസി തച്ചണ്ണ റഷീദ് ആരമി ചൂളാട്ടിപ്പാറ അതുപോലെ തന്നെ കീഴ്പറമ്പിലെ ഒരു വലിയ സ്ഥാപനം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് സമ്മാനിച്ച വൈ സി മൂസ മൗലവി അതുപോലെ തന്നെ കെ ടി മുഹമ്മദ് അലി മാസ്റ്റർ എളയൂർ സി ടി ജലീൽ പട്ടക്കുളം ജില്ലാ എസ് കെ എസ് എഫിന്റെ ട്രഷറർ അതുപോലെ തന്നെ ജില്ലാ എസ് കെ എസ് എഫിന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പലരും ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എല്ലാവരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല വിനീതനായ ജില്ലാ സുന്നിദിന സംഘത്തിന്റെ വർക്കിംഗ് സെക്രട്ടറി സലീം അടക്കര അതുപോലെ തന്നെ ഹസൻ സക്കാഫി പൂക്കോട്ടൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കെ ടി അഷ്റഫ് ഒ എം എസ് തങ്ങൾ മേലാറ്റൂർ അതുപോലെ തന്നെ അലി ഫേസി പാവണ്ണ ബി എസ് കെ തങ്ങൾ എടവണ്ണപ്പാറ ജില്ലാ എസ് കെ എസ് എഫിന്റെ വൈസ് പ്രസിഡന്റ് ഉമർ ദാരിമി ഇങ്ങനെയുള്ള അസംഖ്യം ആളുകൾ എന്റെ പിന്നിൽ ഈ സ്റ്റേജിൽ അണിനിരന്നിരുന്ന ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ അതുപോലെ തന്നെ ഇവിടെ പരാമർശിക്കപ്പെടേണ്ട കുറെ വ്യക്തിത്വങ്ങളുണ്ട് കുറെ വ്യക്തികളുണ്ട് അതിന്റെ കൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ആ ഗ്രൗണ്ടിന്റെ സമീപത്തുള്ള ബിൽഡിങ്ങിന്റെ മുകളിലും മറ്റും കയറി നിൽക്കുന്നവർ നമ്മുടെ ജാലിക തീർക്കേണ്ട ആവശ്യത്തിന് വേണ്ടി താഴേക്ക് ഇറങ്ങി വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ജാലിക തീർത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടം പോലെ അങ്ങോട്ട് കയറാവുന്നതാണ് സ്വാഗത ഭാഷണത്തിന് ശേഷം ജാലിക തിരക്കൽ നടക്കേണ്ടതുണ്ട് അത് ഭംഗിയാക്കുന്നതിന് വേണ്ടി എല്ലാവരും പ്രത്യേകമായിട്ട് സഹകരിക്കുക സയ്യിദ് ഫൈനാസ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹത്തെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയും ഈ കമ്മിറ്റി അരീക്കോട് മേഖലാ കേസഫ് കമ്മിറ്റി മാസങ്ങളായി വിജയത്തിന് വേണ്ടി വലിയ അധ്വാനത്തിലാണ് ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പ് ആസൂത്രണം ചെയ്ത ഒരു വലിയ മെഗാ ക്വിസ് മത്സരം ഉണ്ടായിരുന്നു ജാലിക പ്രശ്നോത്തരി എന്ന പേരിൽ അരീക്കോട് മേഖലയിലെ വിവിധ മതസമൂഹത്തിന്റെ ഒന്നും നോക്കാതെ എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്ത ചോദ്യാവരുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു വലിയ ജാലിക പ്രശ്നോത്തരി മത്സരം അരീക്കോട് മേഖലാ കേസഫ് കമ്മിറ്റി ഇതിന്റെ ഭാഗമായി നടത്തിയിരുന്നു ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് 5001 രൂപയും രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് 3001 രൂപയും മൂന്നാം സ്ഥാനം നേടുന്നവർക്ക് 1001 രൂപയും ക്യാഷ് അവാർഡായിരുന്നു സംഘടന പ്രഖ്യാപിച്ചിരുന്നത് അതിൽ മൂന്നിലധികം ആളുകൾ ഒരേ മാർക്ക് കിട്ടിയവരുള്ളത് കൊണ്ട് തന്നെ അതിൽ നറുക്കെടുപ്പ് അനിവാര്യമായി വന്നിരിക്കുന്നു ഈ വേദിയിൽ വെച്ച് അതിന്റെ നറുക്കെടുപ്പും ഫലപ്രഖ്യാപനവും അവർക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും നടക്കും ആ നറുക്കെടുപ്പ് നടത്തുന്നത് ഈ സ്വാഗത സംഘത്തിന്റെ ബഹുമാനനായ ട്രഷറർ പനോളി ചെറിയ ഹാജി അവറുകളാണ് അതിന്റെ അവാർഡ് വിതരണം സയ്യിദ് മൊയിൻ അലി ശിഹാബ് തങ്ങളും നിർവഹിക്കും ഇരുവരെയും അതിനുവേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ജാലികയുടെ വിജയത്തിന് വേണ്ടി അധ്വാനിച്ച ഈ സ്വാഗത സംഘത്തിലെ മെമ്പർമാർ ഇതിന്റെ സ്വാഗത സംഘം ഭാരവാഹികൾ എത്രയോ രണ്ട് മാസങ്ങൾ കഴിഞ്ഞ December 2 ഇതിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചത് അതിനുശേഷം ദൃഢമായി വലിയ അധ്വാനത്തോടു കൂടിയാണ് ഈ വലിയ വിജയം ഈ ജാലിയെ ഉണ്ടാക്കി തീർക്കുവാൻ സാധിച്ചിരിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ച സ്വാഗത സംഘത്തിലെ ബഹുമാനരായ സഹപ്രവർത്തകർ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അരീക്കോട് മേഖലയിലെ വിക്കായ വളണ്ടിയർമാരാണ് ഏറെ അധ്വാനിച്ചുകൊണ്ട് ഈ സംവിധാനത്തിന്റെ ഈ പരിപാടിയുടെ ഈ ജാലികയുടെ വിജയത്തിന് വേണ്ടി അവർ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരെയും പ്രത്യേകമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അരീക്കോട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിനീതനായ SI എല്ലാവരും ഈ പരിപാടിക്ക് വേണ്ടി പല നിലക്കുള്ള സഹകരണവും പല നിലക്കുള്ള ചർച്ചകളിലും എല്ലാം പങ്കെടുത്ത് സഹകരിച്ചവരാണ് അവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുവാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ് അതുപോലെ തന്നെ ഈ മേഖലയിലെ ഈ മണ്ഡലത്തിലെ സുന്നിയോജന സംഘത്തിന്റെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ഇങ്ങനെയൊക്കെയുള്ള പ്രതിനിധികൾ വേണ്ടി ഈ വലിയ പരിപാടിയുടെ വലിയ വിജയത്തിന് വേണ്ടി ഏറെ അധ്വാനിച്ചവരാണ് അവരെയൊക്കെ പ്രത്യേകം സ്മരിക്കുകയും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഇന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എല്ലാവരെയും ഒറ്റവാക്കി ഒരിക്കൽ കൂടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഗരീബ് നമസ്കാരത്തോടുകൂടി പരിപാടി അവസാനിക്കുകയും മഗരീബ് നമസ്കാരത്തിന് ശേഷം ഭരണഘടനയും ഏകസിവിൽ കൂടുമെന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ശ്രദ്ധേയമായ ഒരു സെമിനാർ ഈ വേദിയിൽ വെച്ച് നടക്കേണ്ടതുണ്ട് എന്റെ ബഹുമാന്തരായ സഹപ്രവർത്തകർ നമ്മുടെ ഈ ജാലി കഴിഞ്ഞ ശേഷം തിരിച്ചു പോവാതെ എല്ലാവരും ആ ശ്രദ്ധേയമായ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ബഹുമാന്തനായ ടി മുഹമ്മദ് ബഷീർ സാഹിബ് MP ഉദ്ഘാടനം നിർവഹിക്കുകയും
വിഭിന്നങ്ങളായ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളൊക്കെ പങ്കെടുത്തുകൊണ്ട് അവരുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു വലിയ സെമിനാർ കൂടി നടക്കാനുണ്ട്. അതിലും എല്ലാവരുടെയും സാന്നിധ്യം പ്രത്യേകമായി ക്ഷണിക്കുന്നു. അതുകൂടി കഴിഞ്ഞ ശേഷമേ എല്ലാവരും പോകാവൂ എന്നുകൂടി സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഒരു തവണ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് മഹാനായ സയ്യിദ് മുഈനലി ശിഹാബ് നിങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇത്രയും പറഞ്ഞു കൊടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി നമ്മുടെ വേദിയിൽ ദേശീയോദ്ഗ്രന ഗാനമാണ്. മതേതര ഐക്യത്തിന്റെ സുവനസ്വർഗമായ ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം കെടാതെ കാത്തുവെക്കാൻ മനസ്സുണർത്തിക്കൊണ്ട് ദേശീയോദ്ഗ്രന ഗാനം നമ്മുടെ വേദിയിൽ ആലപിക്കുകയാണ്. ഗായകരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യ എന്ന നാടിതിന് ബന്ധുവായി തീർന്നു നമ്മൾ ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം ബന്ധനസ്ഥരായി സ്വന്തമേ വെടിഞ്ഞു നാം സ്വന്തമേ വെടിഞ്ഞു നമ്മൾ എന്തു ത്യാഗമേകിടാനും സ്വർഗമാക്കി മണ്ണിതിൽ ജാലികയായി തീർന്നിതാ സ്വർഗമാക്കി മണ്ണിതിൽ ജാലികയായി തീർന്നിതാ ഇന്ത്യ എന്ന നാടിതിന്ന് ബന്ധുവായി തീർന്നു നമ്മൾ ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാംബര മുൻഗാമികൾ നമ്മിലായി പടുത്തിതാ ഹുബ്ബു പാകിസൽ വഴി എമ്പിടും നീ നാളിലായി ഹുബ്ബു പാകിസൽ വഴി എമ്പിടും നീ നാളിലായി നാളിലായി നാം ഓർത്തിടാൻ ഭാരതത്തിൻ മണ്ണിലായി നൽകി ചിന്ത പൂത്തിടാൻ ജാലികയായി വന്നിടാ നൽകി ചിന്ത പൂത്തിടാൻ ജാലികയായി വന്നിടാ ഇന്ത്യ എന്ന നാടിതിന്ന് ബന്ധുവായി തീർന്നു നമ്മൾ ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാംതരത്തു പട്ടണിഞ്ഞു വർഗബോധം പോയി മറഞ്ഞു മഹിമ പെറ്റ മക്കളെ സോദരരായി തീർന്നു നാം മഹിമ പെറ്റ മക്കളെ സോദരരായി തീർന്നു നാം മതങ്ങളേറെ മുമ്പു തന്നെ മാറ്റുകൂട്ടി പൂക്കളാകും മധുരമണം ചിന്തിടുന്ന വാടിയായി തീർന്നു നാം മധുരമണം ചിന്തിടുന്ന വാടിയായി തീർന്നു നാം ഇന്ത്യ എന്ന നാടിതിന്ന് ബന്ധുവായി തീർന്നു നമ്മൾ ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം തരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാംമുറി ചുമടുക്കുന്നോരെ പാറ്റി എത്തിടും നീ ഭാരതത്തിൽ കാവലാളാണു നാം എത്തിടും നീ ഭാരതത്തിൻ കാവലാളാണു നാം കാവലേകി കാത്തിടാനും കർമ്മധീരരായിടാനും കൗതുകപ്പും ചാർത്തു തീർത്ത ജാലികയണഞ്ഞിത കൗതുകപ്പും ചാർത്തു തീർത്ത ജാലികയണഞ്ഞിത ഇന്ത്യ എന്ന നാടിതിന്ന് ബന്ധുവായി തീർന്നു നമ്മൾ ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം
ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം സ്വന്തമേ വെടിഞ്ഞു നമ്മൾ എന്തു ത്യാഗമേകിടാനും സ്വർഗമാക്കി മണ്ണിതിൽ ജാലികയായി തീർന്നിതാ സ്വർഗമാക്കി മണ്ണിതിൽ ജാലികയായി തീർന്നിതാ ഇന്ത്യ എന്ന നാടിതിന്ന് ബന്ധുവായി തീർന്നു നമ്മൾ ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം സ്വന്തമേ വെടിഞ്ഞു നമ്മൾ എന്തു ത്യാഗമേകിടാനും സ്വർഗമാക്കി മണ്ണിതിൽ ജാലികയായി തീർന്നിതാ സ്വർഗമാക്കി മണ്ണിതിൽ ജാലികയായി തീർന്നിതാ സ്വർഗമാക്കി മണ്ണിതിൽ ജാലികയായി തീർന്നിതാ ജില്ലാ എസ് കെ എസ് ശാലികയിലെ മർമ്മപ്രധാനമായ ജാലിക തീർക്കുകയാണ്. ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞയോടുകൂടി ജാലിക തീർക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇരമ്പുന്ന ഇസ്ലാമികാവേശത്തിന്റെ കർമ്മദ്യുതിയായ എസ് കെ എസ് എസ് എഫിന്റെ സംഘക്കരുത്തിന്റെ അടിമണ്ണായ മലപ്പുറം ജില്ലാ എസ് കെ എസ് എഫിന്റെ കാര്യദർശി പദവിയിൽ ഉജ്ജ്വലിക്കുന്ന ആദരണീയനായ സഹീർ അൻവരി പുറങ്ങാണ് അദ്ദേഹത്തെ. ജില്ലാ എസ് കെ എസ് എഫ് ജനറൽ സെക്രട്ടറി സഹീർ അൻവരി പുറങ്ങിനെ അതിനുവേണ്ടി സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോൾ വിട്ടുപോയ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വ്യക്തിത്വങ്ങൾ അരീഗോർ ടൗണിൽ ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ പ്രത്യേകമായ പൊതുസ്ഥലങ്ങളിലാത്രമാണ് അരീഗോഡ് രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ കോഹിനൂർ ജില്ലയുടെ അബോക്കയും അതുപോലെ തന്നെ എൻ വി അൻവറും രണ്ടുപേരാണ് ഈ സ്ഥലം നമുക്ക് അനുഭവിച്ചു തന്നത്. അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ അരീഗോർ ടൗണിൽ നമുക്കൊരു വലിയ സ്വാഗത സംഘം ഓഫീസ് ഇതിനുവേണ്ടി അനുവദിച്ചു തന്ന വിനീതനായ ബാപ്പുഹാജി കീശേരി പാലക്കാടുള്ള ബാപ്പുഹാജി അദ്ദേഹത്തെയും പ്രത്യേകം നിങ്ങളുടെ മുമ്പിൽ വെച്ച് സ്മരിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാ പ്രവർത്തകരും വളരെ പെട്ടെന്ന് സൈഡിലൊക്കെ നിൽക്കുന്ന പ്രവർത്തകരൊക്കെ ഗ്രൗണ്ടിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുക. മനുഷ്യജാലികയിലെ മർമ്മപ്രധാനമായ ജാലിക തീർക്കലും ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞയുമാണ്. അതിൽ ചേരുന്നതിന് വേണ്ടി എല്ലാവരും ഗ്രൗണ്ടിലേക്ക് നിൽക്കുക ദയവചെയ്ത് വളരെ പെട്ടെന്ന്. ഇതിൽ കൂടാതെ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രവർത്തകരാണെങ്കിൽ കൂടാതെ മാറി നിൽക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദൂരങ്ങളിൽ നിൽക്കുന്നത് സമസ്തയുടെ പ്രവർത്തകരാണെങ്കിൽ ദയവചെയ്ത് നിർബന്ധമായും എല്ലാ മതേതര വിശ്വാസികളും ഈ പരിപാടിയിൽ ചേരേണ്ടതാണ്. എങ്കിൽ പോലും നമ്മുടെ പ്രവർത്തകന്മാർ ദയവചെയ്ത് മാറി നിൽക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും നിൽക്കുന്ന ആ ഭാഗത്ത് തന്നെ നിന്ന് ഇനി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങേണ്ടതില്ല. നിൽക്കുന്ന ഭാഗത്ത് കൈ ചേർത്ത് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൊബൈലിലും മറ്റും പിടിച്ചു നിൽക്കാതെ ദയവചെയ്ത് പ്രവർത്തകരൊക്കെയും കൈ ചേർത്ത് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ ആരംഭിക്കുകയാണ്. ഇന്ത്യയാണ് എന്റെ രാജ്യം. നാനാർത്ഥത്തിൽ ഏകത്വമാണ് എന്റെ നാടിന്റെ സൗന്ദര്യം. സത്യവും ധർമ്മവും മതസ്വാതന്ത്ര്യവും സഹിഷ്ണുതയും ഉദ്ഘോഷിക്കുന്ന അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നിർഭയമായ മനസ്സും ഉയർത്തിപ്പിടിച്ച ശിരസ്സും വിശുദ്ധ വിജ്ഞാനവും വിഭാഗീയത ചിന്തകൾ കൊണ്ട് വേർതിരിക്കാത്ത മൈത്രിയും നിലനിൽക്കേണ്ടത് എൻ്റെ ബാധ്യതയും അവകാശവുമാണ്. നീതിയിൽ നിന്നും നാടിനും രക്ഷിക്കാനും ഞാൻ എൻ്റെ രാജ്യത്തിന് കാവലിരിക്കും. രാജ്യത്തിൻ്റെ നന്മക്കും പുരോഗതിക്കും ക്ഷേമത്തിനും ഞാൻ പരമാവധി പ്രയത്നിക്കും. അതിന് എൻ്റെ മതം എന്നെ അനുശ്വസിക്കുന്നു. ജയ് ഹിന്ദ്. ആത്മീയ പൊൻവെളിച്ചം വിതറി
സമുദായത്തിന്റെയും മതമൈത്രി കരൾപാശം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെയും രക്ഷകർത്തൃസ്ഥാനം അലങ്കരിക്കുന്ന സ്നേഹവിശുദ്ധിയുടെ പർണശാലയായ പാണക്കാട് പാണക്കാട് സയ്യിദരിലെ ഇളമുറ പ്രക്ഷോഭമായ സയ്യിദ് മോയിൻ അലി ശിഹാബ് തങ്ങൾ ബഹുനിരവറുകളെ ചടങ്ങിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. بسم الله الرحمن الرحيم والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഇത്രയും ബഹുമാനപ്പെട്ട മത രാഷ്ട്രീയ നേതാക്കന്മാരെ, കെഎസ്എഫിന്റെ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വേദിയിൽ ഉപദിഷ്ടരായ മലപ്പുറം ജില്ലയുടെ സമസ്തയുടെയും മറ്റു രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ നേതാക്കന്മാർ, പണ്ഡിതന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഈ മഹത്തായിട്ടുള്ള വേദി ഉദ്ഘാടനം ചെയ്യുന്നത് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലല്ലയിലെയാണ്. അതുപോലെ തന്നെ ഇവിടെ ദേശീയ ഗാനാപലനം നടന്നു. ഇത് മഹത്തായ ഒരു വേദിയായിട്ട് ഇവിടെ വിജയിപ്പിക്കാൻ പ്രവർത്തകർ ശ്രമവും, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ജനങ്ങളെ ഇവിടെ എത്തിക്കാൻ സാധിച്ചു പ്രവർത്തകരെ. അൽഹംദുലില്ലാഹ്, അരീക്കോടിനെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ ഒരു പരിപാടി നടത്തുവാൻ അല്ലെങ്കിൽ അത് താങ്ങാൻ കഴിയാത്ത ഒരു ടൗണാണ്. സമസ്ത എവിടെ പരിപാടി നടത്തിയാലും അവിടെ ജനങ്ങളുടെ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. സംഘടനയുടെ പേരിൽ ക്ഷമ ചോദിക്കുന്നു. ഈ പരിപാടിയുടെ ലക്ഷ്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എന്നുള്ളതാണ്, നമ്മുടെ കേരളത്തിൽ തീവ്രവാദ ഏതൊരു വ്യക്തിക്കും വീട്ടിൽ നിന്ന് ആ വീടിന്റെ ഗേറ്റ് വരെയാണ് ആ വിന്തയുണ്ടാകാൻ സാധിക്കുകയുള്ളൂ. വീടിന്റെ പടി കഴിഞ്ഞാൽ വ്യക്തിയുടെ ചിന്തയും മനോഭാവവും മാറുന്ന അവസ്ഥയാണ്. ഒരിക്കലും ആ ചിന്ത വെച്ച് ഇവിടെ ജീവിതം കഴിച്ചു കൂട്ടാൻ സാധിക്കില്ല. കാരണം നമ്മുടെ പൈതൃകം, നമ്മുടെ പഠിപ്പിച്ച നമ്മുടെ മഹത്തുക്കളായിട്ടുള്ള കാരണവന്മാർ, നമ്മുടെ ഒക്കെ നമുക്ക് അത്ര നമ്മുടെ ഒരു ഫാസിസമോ മറ്റൊന്നും ഇവിടെ വിജയി തെളിയിച്ചു കഴിഞ്ഞു. ചരിത്രത്തിലൂടെ തന്നെ നമുക്ക് പഠിക്കാൻ അനേകം കാര്യങ്ങളുണ്ട്. ഒരു മദ്രസയാണെങ്കിലും അത് നിർമ്മിക്കണമെങ്കിൽ
ജനങ്ങളുടെ സഹായമില്ലാതെ സാധിക്കാറില്ല. അതുപോലെ തന്നെ തിരിച്ചും ഇന്ന് ഞാന് ലക്കിടി എന്ന പ്രദേശത്ത് മദ്രസ ഉദ്ഘാടനത്തിന് പോയി. അവിടെ മദ്രസയിൽ പോവാൻ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് കുട്ടികൾക്ക് വളരെ പ്രയാസമായതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ആളുകളാണ്. 150 കുട്ടികൾക്ക് മദ്രസയിൽ പോകാനുള്ള സൗകര്യമില്ല. അങ്ങനെ അവിടെയുള്ള സഹോദരങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് സ്വരൂപിച്ചുകൊണ്ട് മദ്രസ സമുച്ചയം അവിടെ നിർമ്മിക്കുകയും അതിൻ്റെ ഉദ്ഘാടനവും മറ്റുമൊക്കെ വളരെ സജീവമായിട്ട് അതിൻ്റെ അടുത്തുള്ള അമ്പല കമ്മിറ്റിയുടെ ആളുകളും ഒക്കെ ഒരു മദ്രസ നിർമ്മിച്ചത്. ഇപ്പൊ 150 കുട്ടികൾക്കും മതവിദ്യാഭ്യാസം നേടുവാനുള്ള സൗകര്യവും അതുപോലെ തന്നെ സാധാരണ മദ്രസയെക്കാളും വളരെ സൗകര്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അത് കണ്ടിട്ട് അത് നേരിൽ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇത്ര ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഈ സമയത്തും മുസ്ലിം സഹോദരങ്ങളൊക്കെ ഒരുമിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകള് പറയുന്നുണ്ട് പാകിസ്ഥാനിലോട്ട് മുസ്ലിങ്ങളോട് പോവാൻ. ഞാൻ അവരോട് വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നാൽ, അങ്ങനെ അങ്ങോട്ട് പോയാൽ ഇന്ത്യ പിന്നെ ഇവിടെ ശേഷിപ്പിച്ചിരിക്കില്ല. ഇവിടെയുള്ള മുസ്ലിങ്ങൾ കൊണ്ടും ക്രൈസ്തവർ കൊണ്ടും ഹിന്ദുക്കൾ കൊണ്ടും എല്ലാവർക്കൊണ്ടും നിലനിൽക്കുന്ന ഒരു മഹാരാജ്യമാണ്. അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഇവിടുന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ബാലൻസ് തീർച്ചയായിട്ടും തകരുകയും അതേ സമയത്ത് ഒന്നുമല്ലാത്ത പാകിസ്ഥാന് ഇവിടെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പാകിസ്ഥാൻ വൻ ശക്തിയായി മാറും എന്നുള്ളത് സംശയമില്ല. ചൈന അടക്കുകയും ഇന്ത്യ പല കഷ്ണങ്ങളായി മാറുകയും ചെയ്യും. വെല്ലുവിളികൾ ദയവ് ചെയ്ത് ആദ്യം അതൊക്കെ പഠിച്ചിട്ട് വിളിക്കുക. കാരണം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷം വന്നാൽ ഇന്ത്യയുടെ വലിയൊരു വളർച്ചയും ശക്തിയുമാണെന്നുള്ളത് രാജ്യം മനസ്സിലാക്കിയതാണ്. അപ്പൊ അത്തരത്തിലുള്ള വെല്ലുവിളികൾ നമുക്കെതിരെ വരുമ്പോ നമുക്കെല്ലാവർക്കും അതിനെ പുച്ഛിച്ചു തള്ളാം. നമ്മളും മറ്റുള്ള മതസ്ഥരും ഒക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടും അതുപോലെ തന്നെ എല്ലാ ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ ഒരേ രീതിയിലും ഒരേ ചിന്തയിലും ജീവിക്കുന്ന ആളുകളാണ്. നിലനിൽക്കും എന്നുള്ളത് സംശയമില്ല. സംരക്ഷണം നമ്മുടെ കയ്യിലാണ് എന്നുള്ള സംശയമില്ല. വിദ്യാഭ്യാസ രംഗത്തും മറ്റുള്ള നമ്മുടെ യുവ തലമുറ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. മതഭേദമില്ലാതെ ഇത്രയും വളർച്ചയും അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യം ഇന്ന് ലോകത്തിൽ തന്നെ 7-ാം സ്ഥാനത്ത് നിൽക്കുക, അല്ലെങ്കിൽ 5-ാം സ്ഥാനത്തൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എല്ലാവരുടെയും സഹകരണത്തിന്റെ ഫലമായിട്ടാണ്. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം തങ്ങള് എത്താൻ ലേറ്റ് ആയിട്ടുണ്ട്. മുഖ്യപ്രഭാഷണം നമ്മുടെ SKSF ദേശമംഗലം അടുത്തതായി നമ്മുടെ വേദിയിൽ മുഖ്യ പ്രഭാഷണമാണ് സാഹിത്യവചനങ്ങളുടെ താളത്തകൃതിയിൽ ആശയ ലോകത്തെ സൂക്ഷ്മ ധ്വനികൾ അഭിമന്യരായ
ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ ഏറനാട് താലൂക്ക് ജനറൽ സെക്രട്ടറിയായി ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ഉസ്താദ് കെ ആർ റഹ്മാൻ ഫിസിയെ ഈ സദസ്സിന് വേണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഈനലി ശിഹാബ് തങ്ങൾ ഷാൾ അണിയിച്ച് ആദരിക്കുകയാണ്. രണ്ടുപേരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹോദരന്മാരെ, ഒരു മരണ അറിയിപ്പുണ്ട്. വെള്ളേരി മഹല്ല് പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട കെ വി അബ്ദുള്ള ഹാജി, സമസ്തയുടെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും ധീരമായ നേതൃത്വം നൽകിയ ഒരു മഹാനാണ് കെ വി അബ്ദുള്ള ഹാജി. അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. നാളെ രാവിലെ 8:30-ന് മയ്യത്ത് സംസ്കാരം എന്നറിയിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന ട്രഷറർ, വലിയ വചനശില്പി, നമുക്ക് ആവേശമായ ഉസ്താദ് ബഷീർ ഫൈസി ദേശമംഗലം നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ബഹുമാനരെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കുടിലും കുലങ്ങളും ചുട്ട് ചമ്പലാക്കാത്ത കുടിലതയുടെ വേദാന്തം പടുമൊഴികളോദാത്ത കുടിലും കുലങ്ങളും ചുട്ട് ചമ്പലക്കാത്ത കുടിലതയുടെ വേദാന്തം പടുമൊഴികളോദാത്ത കുതറും മനുഷ്യന്റെ കുടൽമാല ചോർക്കാത്ത തളരും മനുഷ്യന്റെ തലവെട്ടി വിൽക്കാത്ത കുടിലതകളില്ലാത്ത കുന്നായ്മയില്ലാത്ത എന്റെ നാട്, എന്റെ നാടവിടന്റെ മക്കളെ. അഭിനന്ദനരായ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ നായകൻ സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിനന്ദനരായ മറ്റു സയ്യിദന്മാർ, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി പ്രിയപ്പെട്ട കാനേഷ് പൂനൂർ, ബഹുമാനനായ റഹ്മാൻ ഫൈലി ഉസ്താദ്, ബഹുമാനനായ ജില്ലാ എസ് കെ എസ് എഫിന്റെ കാര്യദർശി, സുഹൃത്തുക്കളെ, എല്ലാവരെയും പേരെടുത്ത് പറയേണ്ടതാണ്. പക്ഷെ നമ്മുടെ ടൈം ഷെഡ്യൂൾ അല്പം വൈകിയിട്ടാണ് പോകുന്നത്. 30 മിനിറ്റ് കൊണ്ട് എന്റെ പ്രസംഗം തീരണം. രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യജാലിക നടത്തി. ഈ മനുഷ്യജാലികയുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. നിങ്ങളുടെ അരികിലേക്കൊക്കെ ഒരു ബക്കറ്റ് വരും, നല്ലൊരു ഹദിയ നിങ്ങളതിൽ നൽകണമെന്ന് ആമുഖമായി പറയുന്നു. 1947 സ്വാതന്ത്ര്യ തലേന്ന് ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സ്നേഹസമത്വ സഹോദര്യത്തിന്റെ പതാക മൂവർണ്ണക്കൊടി ആകാശത്തേക്ക് ഉയർത്തി. ഇതിന്റെ അടയാളമായ യൂണിയൻ ജാക്ക് എന്ന് പറയുന്ന പതാക വലിച്ച് താഴേക്കിട്ട് നടത്തിയ പ്രജ്വലമായ ഒരു പ്രഭാഷണമുണ്ടായിരുന്നു. ഇന്ത്യ ഉണരുക, നീണ്ട നൂറ്റാണ്ടുകളുടെ തമസ്സിൽ നിന്ന് പുതിയ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കുകയാണ്. പുതിയൊരു സ്വാതന്ത്ര്യത്തിന്റെ മണിയടി നാളെ നമ്മുടെ ശ്രവേണേന്ദ്രിയങ്ങളിൽ നിറയുകയാണ്.
ആ പ്രഭാഷണം കേൾക്കുമ്പോൾ ചെങ്കോട്ടയിൽ തടിച്ചുകൂടിയ 10,000 ഇന്ത്യക്കാർ കണ്ണീർ വാർക്കുകയായിരുന്നു. പിറ്റേന്നത്തെ പുലരി, ഓഗസ്റ്റ് 15 പുലരി, ആഘോഷ തിമർപ്പിൽ ഡൽഹി അമർന്നു കഴിഞ്ഞപ്പോൾ, തെരുവോരങ്ങളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടപ്പെടുമ്പോൾ, ഇന്ത്യയിൽ പ്രഗത്ഭരായ പത്രപ്രവർത്തകന്മാർ അന്വേഷിച്ചു, എവിടെ ഗാന്ധിജി? നീണ്ട 10 സഹന സമരത്തിന്റെ വീരേതിഹാസം രചിച്ച മഹാത്മജിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് ഗുജറാത്തിലെ നവഖാലിയിലാണ്. നവഖാലിയിൽ ഹിന്ദു മുസ്ലിം കലാപത്തിന്റെ തീനാളങ്ങൾക്കിടയിലൂടെ അർദ്ധനഗ്നനായ ഫക്കീർ ഓടി നടക്കുകയായിരുന്നു. വർഗീയ ഭ്രാന്തിന്റെ അഗ്നി തണുപ്പിക്കാൻ അദ്ദേഹത്തെ കണ്ടെത്തിയ പത്രപ്രവർത്തകന്മാർ ചോദിക്കുന്നുണ്ട്, മഹാത്മജി, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായി, എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് പുതിയ ഇന്ത്യക്ക് നൽകാനുള്ളത്? ഗാന്ധിജി മിണ്ടിയില്ല. രണ്ടാമതും ആവർത്തിച്ചു, എന്ത് സന്ദേശമാണ് പുതിയ ഇന്ത്യക്ക് അങ്ങേക്ക് നൽകാനുള്ളത്? ഗാന്ധിജി ആവർത്തിച്ചപ്പോൾ ആ മഹാമനീഷിയുടെ മുഖകമലങ്ങളിൽ നിസ്സംഗത കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം തണുത്ത സ്വരത്തിൽ പറഞ്ഞു, നോ മെസ്സേജ് ടു ദി ഫ്രീ ഇന്ത്യ. എനിക്കൊരു മെസ്സേജും നൽകാനില്ല, എനിക്കൊരു സന്ദേശവും നൽകാനില്ല പുതിയ ഇന്ത്യക്ക്. രാജ്യം നേരിടാൻ പോകുന്ന അബൽ സംഘകളുടെ മുനയുണ്ടായിരുന്നു. രാജ്യം റിപ്പബ്ലിക് ആയതിന്റെ നമ്മൾ ഇന്ന് ആഘോഷിച്ചത്, ഇന്ത്യ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ച് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയതിന്റെ ആഘോഷമാണ് ജനുവരി 26 ഇന്ന് ആഘോഷിച്ചതെങ്കിൽ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതുപോലെ ജാലിക തീർത്തിരിക്കുകയാണ്. ലക്ഷദ്വീപിലും കർണാടകയിലും തമിഴ്നാട്ടിലും GCCയിലെ പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള മനുഷ്യ ജാലികകൾ നടക്കുകയാണ്. എന്താണ് ഈ ജാലികയിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്? അന്ന് ഗാന്ധിജിയുടെ നിസ്സംഗതയുടെ സൂചനയിൽ ഉണ്ടായിരുന്ന ആപത്തുകൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ വലിയ അർത്ഥത്തിൽ വ്യാപിക്കുകയാണ് എന്ന് നമ്മൾ ഭയപ്പെടുകയാ. രാജ്യത്തിന്റെ വിമോചന പോരാട്ട രംഗത്ത് ചെയ്ത 10,000 ധീരദേശാഭിമാനികളുടെ രക്തം കൊണ്ടാണ് വിമോചന പോരാട്ടത്തിൽ ഇന്ത്യ വിജയത്തിന്റെ ചിത്രം രചിക്കുന്നത്. സ്വാതന്ത്ര്യ പുലരിക്ക് ശേഷം കഴിഞ്ഞുപോയ എത്രയോ 10 ഇന്നും മനോഹരമായി സംസാരിച്ചിട്ടുണ്ടാകും നമ്മുടെ പ്രധാനമന്ത്രി. ഇതുപോലെ സ്വാതന്ത്ര്യ ദിനങ്ങളിലും നമ്മുടെ പ്രധാനമന്ത്രി ഏത് പ്രധാനമന്ത്രിയാണെങ്കിലും ചെങ്കോട്ടയിൽ പ്രസംഗിക്കും, എല്ലാ വിദ്യാലയങ്ങൾക്ക് മുന്നിലും മൂവർണ്ണക്കൊടി ഉയരും, കുഞ്ഞുങ്ങൾ മിഠായി നുണയും. അതിൽ തീരുകയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഈ പുലരി, സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം അതിൽ അവസാനിക്കുകയാണ്. പക്ഷേ ആരെയാണോ ഈ മണ്ണിൽ നിന്ന് നമ്മൾ അട്ടിയോടിക്കാൻ ശ്രമിച്ചത്, ഏത് സാമ്രാജ്യത്വത്തെയാണോ ഇന്ത്യയിൽ നിന്ന് അട്ടിയോടിക്കാൻ ശ്രമിച്ചത്, ആ സാമ്രാജ്യത്വം വിവിധ വേഷങ്ങളിലായി ഭാഷകളിലായി ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന അപകടകരമായ അവസ്ഥയാണ് ഇന്ത്യ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പോരാട്ടത്തിൽ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരോടുകൂടെയും സജീവമായ പങ്കാളിത്തം വഹിച്ച ഒരു വിഭാഗമാണ് മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത്. ഇത് മലപ്പുറത്തിന്റെ കോട്ടക്കുന്നിന്റെ മുകളിലാണ് മലപ്പുറം പ്രസവിച്ച ധീരനായ പുലിക്കെട്ടി വാരിയങ്കുന്നൻ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ കെട്ടി പിന്നിൽ നിന്ന് വെടിവെക്കാൻ ആരംഭിച്ചപ്പോൾ തിരിഞ്ഞു നിന്നു ആ വീരനായകൻ. എന്നിട്ട് പറഞ്ഞു, ബ്രിട്ടീഷുകാരെ, നിങ്ങൾ എന്നെ കൊന്നുകയാണെങ്കിൽ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ, ഞാനൊരു മുസ്ലിമാണ്, എന്റെ സിരകളിൽ ഒഴുകുന്നത് മുസ്ലിം രക്തമാണ്, ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടിയത്, അതുകൊണ്ട് എനിക്ക് അഭിമാനമേ ഉള്ളൂ.
പക്ഷെ നിങ്ങൾ എന്നെ പുറകിൽ നിന്ന് വെടിവെച്ചാൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോയി വാരിയങ്കുന്നൻ വെടിയേറ്റു വീണു എന്ന് ചരിത്രം പറയും. അതുകൊണ്ട് ഞാൻ ധീരനായ പോരാട്ടത്തിന്റെ ഒരു സമുദായത്തിന്റെ ആളാണ്. നെഞ്ചിലേക്ക് വെടിവെക്ക്, എന്റെ നെഞ്ചിലേക്ക് വെടിവെക്ക് എന്ന് പറഞ്ഞ് പെരുമാറു കാണിച്ചു കൊടുത്ത വാരിയങ്കുന്നൻ ചരിത്രത്തിൽ എവിടെയും ഇല്ല. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയ മഹാനായ സൈറുദ്ദീൻ മഖ്ദൂം ചരിത്രത്തിൽ കാണുന്നില്ല. അതെ, സൈഫുൽ ബത്താർ എന്ന ഗ്രന്ഥം എഴുതി മലബാറിലെ മാപ്പിള മക്കളുടെ മനസ്സുകളിലേക്ക് വൈദേശിക പരിശകളോടുള്ള പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ ജ്വലിപ്പിച്ച മഹാനായ ബഅലവി മമ്പ്രന്തങ്ങളെ കാണാനില്ല. എന്റെ ചാവക്കാട്ട തുക്കിടി കച്ചേരിയിൽ ബ്രിട്ടീഷ് ജഡ്ജിയുടെ മുഖത്ത് നോക്കി ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, കയ്യിലൊരു കറുത്ത കാലങ്കുടയും കക്ഷത്തിൽ ഒരു കറുത്ത ഭാഗം പിടിച്ച് അത് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നികുതി നിഷേധത്തിന് ആദ്യമായി ഗാന്ധിജി പോലും ചിന്തിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആദ്യമായി നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ സംഘാത രൂപമില്ലെങ്കിലും ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഇതിഹാസം രചിച്ച അതേ പ്രണയത്തിന്റെ രാക്കുയിൽ ഖാലി ഉമർ എന്തട വിട്ടി നീ പറയുന്നത്. ട്രാൻസ്ലേറ്റർ അത് പരിഭാഷപ്പെടുത്തി കൊടുത്തു. ജഡ്ജിക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി, ഗർജിച്ചു, അദ്ദേഹത്തെ കയ്യാമം വെച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു. കോഴിക്കോട്ടേക്ക് വന്നേരിയുടെ നഗരവീഥികളിലൂടെ ഖാലി ഉമർ എന്ന് പറയുന്ന വീരനായകനെ കൊണ്ടുപോകുമ്പോൾ പൊന്നാനിയിലും ചാവക്കാട്ടും കോഴിക്കോടുമുള്ള തീരദേശ റോട്ടിൽ മുഴുവൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്ന് ഈ മുസ്ലിം മതപണ്ഡിതനെ വിടണമേ എന്ന് പറയാൻ മാത്രം ആർജവം കാണിച്ച ഖാലി ഉമറിന് ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. ഇവിടെ അഭിനന്ദനായ നമ്മുടെ നായകൻ പറഞ്ഞു, നനവുകളിൽ നിന്ന് ആരെയാണ് നിങ്ങൾ കൂകി ഓടിക്കാൻ ശ്രമിക്കുന്നത്? ഈ രാഷ്ട്രത്തിന്റെ ജനിതക നനവുകളിൽ പങ്കാളിത്തം വഹിച്ചത് ജനസംഘ നേതാവിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? പറയാൻ കഴിയില്ല. ശ്രീ കമൽ, നമുക്ക് അദ്ദേഹത്തോട് വലിയ പ്രതിബദ്ധതയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളോടോ മതചിന്താഗതികളോടോ അദ്ദേഹത്തിന്റെ പ്രൊഫഷനോടോ ഈ പ്രസ്ഥാനത്തിനോ നമുക്കോ ഒരു പ്രതിബദ്ധതയുമില്ല. പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യാം, അങ്ങനെ ഒരു നിലപാട് പറഞ്ഞതിന്റെ പേരിലാണ് കമലിനോട് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്നത്. ഓടിക്കാൻ ശ്രമിക്കുന്നത് മാത്രം, ഏത് ഭക്ഷണം കഴിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത്, നമ്മുടെ അടുക്കളയിൽ എന്തു വേവണമെന്ന് തീരുമാനിക്കുന്നത് വേകുന്നത് എങ്ങനെ, അപരദേശീയത ഇവിടെ വളർന്നു വരികയാണ്. ഇന്ത്യക്കെങ്ങനെ ഏകമുഖമായ ഒരു ദേശീയ ഭാവമില്ലായിരുന്നു, എല്ലാത്തിനെയും സ്വീകരിച്ച് എന്നാൽ ഒന്നിന്റേതുമല്ലാത്ത രീതിയിൽ ഒരു രീതിയിലാണ് ഇന്ത്യയുടെ ദേശീയത ലോകത്തഭിമാനത്തോടെ തലയുയർത്തി നിന്നിട്ടുള്ളത്. അങ്ങനെയല്ലേ ചരിത്രം പറയുന്നത്? അറബിക്കടലിന്റെ അലമാലകള് തഴുകിയൊഴുകി കടന്നു വന്ന് തൗഹീദിന്റെ നൗകയെ സ്വീകരിച്ചു ഈ മഴടിക്കാൻ വന്നവരുണ്ട്, കച്ചവടത്തിന് വന്നവരുണ്ട്, ആക്രമിക്കാൻ വന്നവരുണ്ട്, പർവീസ തേടി വന്നവരുണ്ട്, അതെ പലായനം ചെയ്തു വന്നവരുണ്ട്. എല്ലാവരെയും ഈ മണ്ണ് സ്വീകരിച്ചിട്ടില്ലേ? ദേശങ്ങളിൽ കൊടുങ്ങല്ലൂരും പൊന്നാനിയിലും പന്തലായനിയിലും കൊല്ലത്തും ധർമ്മടത്തും ഒക്കെ പള്ളികൾ നിർമ്മിക്കാൻ ഈ രാജ്യത്തെ ഹിന്ദു സഹോദരങ്ങൾ മണ്ണ് ചുമന്നിട്ടുണ്ട്, സഹോദരങ്ങൾ പട്ട ചുമന്നിട്ടുണ്ട്, രാജ്യത്തിന്റെ ഈ പാരമ്പര്യ പൈതൃകത്തെ അടർത്തി മാറ്റാൻ രാജ്യത്തെ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന വലിയ ശബ്ദമാണ് എസ് കെ എസ് എസ് എഫ് മനുഷ്യജാലികയിലൂടെ ഉണർത്താൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് പോകാനോ? മക്കയാ പാകിസ്ഥാൻ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാംസ്കാരികമോ മതപരമോ ആത്മീയമോ ആയ ഒരു സത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്ന നാടല്ല. ഭൂപടത്തിലെ മറ്റു രാജ്യങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് പാകിസ്ഥാൻ.
ഞങ്ങളുടെ ആത്മനഗരമായ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിലേക്ക് പോകൂ എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ അനുവദിക്കാനും അങ്ങനെ പറഞ്ഞാൽ കേട്ടുപോകാനും കഴിയുന്നവരല്ല ഇന്ത്യൻ മുസ്ലിങ്ങള്. അതല്ലാതെ പോകാൻ ഞങ്ങൾ താല്പര്യപ്പെടും അല്ലേ? ഈ രാജ്യത്തിന്റെ പാരമ്പര്യം അതല്ല, ഈ രാജ്യത്തിന്റെ പൈതൃകം അതല്ല. നിങ്ങൾക്കറിയുമോ, കൂകി ഓടിക്കാൻ ശ്രമിക്കുന്ന അതെ ബീഫ് കഴിച്ചു എന്നതിന്റെ പേരിൽ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന അതെ ബാംഗ്ലൂരിന്റെ നഗരവീഥികൾക്ക് മുകളിലൂടെ റിക്ഷാ വണ്ടി വലിച്ച് വിയർത്തൊലിക്കുന്ന അതെ രാജസ്ഥാന്റെ മാർബിൾ ക്വാറികളിൽ ശരീരം വിണ്ടുകീറി നിലവിളിക്കുന്ന അതെ കൊൽക്കത്തയുടെ കാനകൾക്ക് മുകളിൽ നിന്ന് ചെരുപ്പ് കുത്തുന്ന അതെ മീററ്റിലെയും സൂറത്തിലെയും പട്ടുനൂൽ വ്യവസായ കേന്ദ്രങ്ങളിൽ പുഴുക്കളെ പോലെ സഞ്ജീവിക്കുന്ന മുംബൈയിലെ റൊട്ടി നിർമ്മാണശാലകളിൽ കരിമ്പകയേറ്റ് പടയുന്ന ഇന്ത്യൻ മുസ്ലിം ഉണ്ടല്ലോ, ആ ഇന്ത്യൻ മുസ്ലിം വിദ്യാലയങ്ങൾ അനുവദിക്കേണ്ട പ്രദേശക്കരതിൽ പോലും പട്ടാര ബാരക്കുകൾ അനുവദിച്ച് ഒരു സമൂഹത്തിന്റെ ഉത്ഥാനങ്ങളെ തടയിടാൻ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചേർത്ത് ഞങ്ങൾ പറയുകയാ, മുസ്ലിമായി ജീവിച്ച ഒരു തീരദേശാഭിമാനിയെ കുറിച്ച് മുംബൈയിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ തൊപ്പിയും താടിയും വെച്ച ആ ചെറുപ്പക്കാരനോട് ബീഗം ആബിദ എന്ന് പറയുന്ന ഇന്ത്യ പ്രസവിച്ച വീരപ്പുലിയായ പെൺകുട്ടി പറയുന്നുണ്ട്, യങ് ഇന്ത്യയിൽ ഗാന്ധിജി പോലും പറഞ്ഞു ഈ രാജ്യത്ത് ഒരമ്മയെ നിങ്ങൾ ആദരിക്കണമെങ്കിൽ ഞാൻ പറയുന്നു ആ അമ്മയുടെ പേര് കസ്തൂർബായ്, ആ അമ്മയുടെ പേര് ബീഗം ആബിദ എന്നാണ്. മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ശൗക്കത്ത് അലിയുടെയും ഉമ്മ. എന്റെ ചെറുപ്പക്കാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, മുംബൈയിലെ തുറമുഖത്ത് എന്റെ മകനെ യാത്രയാക്കുകയാണ്. കാംബ്രിഡ്ജിലേക്ക് ബാരിസ്റ്റർ ബിരുദത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. വലിയ മതബോധമുള്ള ചെറുപ്പക്കാരൻ, ഖുർആൻ ഹാഫിളാക്കിയ ചെറുപ്പക്കാരൻ, തുർക്കിത്തൊക്കെയും ഷെർവാണിയും താടിയും വെച്ച ചെറുപ്പക്കാരൻ. അത് പ്രേമം സിനിമയിലെ നിവിൻ പോളി അനുകരിച്ച താടിയായിരുന്നില്ല, അത് ദുൽഖർ സൽമാന് അനുകരിച്ച താടിയല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുചര്യയെ അനുകരിച്ച താടി. ബീഗം ആബിദ പറഞ്ഞു, പൊന്നുമോനെ രണ്ടു കാര്യങ്ങളായി എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഒന്ന്, നീ യൂറോപ്പിൽ പോയി ഭൗതിക പഠനവുമായി തിരിച്ചു വരുമ്പോൾ നിന്റെ ദീനു പോകരുത് കേട്ടോ, നീ മുസ്ലിമാ, ആ ബോധം നിന്നിൽ നിന്ന് പോകരുത്. രണ്ടാമതായി, ഈ രാജ്യം വിദേശികളുടെ കരങ്ങളിലാ, നീ പോയി തിരിച്ചു വന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങണം. അങ്ങനെയാണ് ഒരുമ്മ പറഞ്ഞു കൊടുക്കുന്നത്. മാറി നിൽക്കണമെന്നല്ല, നമുക്ക് പോകാൻ സൗദി അറേബ്യ ഉണ്ടെന്നല്ല, പാകിസ്ഥാൻ ഉണ്ടെന്നല്ല, രാജ്യത്തിന്റെ പോരാട്ടത്തിന് നീ ശ്രമിക്കണം. നാലര കൊല്ലക്കാലം കാംബ്രിഡ്ജിലെ ബാരിസ്റ്റർ ബിരുദത്തിന് ശേഷം സഹോദരന്മാരെ, എത്ര വലിയ മതബോധം എന്നറിയുമോ? മൂന്നര മണിക്ക് നേരത്ത് ലണ്ടനിലെ 0°C തണുപ്പുള്ള, എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം 10 മിനിറ്റ് മേശപ്പുറത്ത് വെച്ചാൽ ഐസ് കട്ടയായി മാറുന്ന മരം കോച്ചുന്ന തണുപ്പി മൗലാന മുഹമ്മദ് അലി തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് സുഹൃത്ത് എഴുതപ്പെടുമാർ മാത്രം മതബോധമുള്ള ചെറുപ്പക്കാരിൽ. അദ്ദേഹം ബാരിസ്റ്റർ ബിരുദത്തിന് പഠിച്ചു, ഇന്നത്തെ വക്കീലിന്റെ പ്രാഗ്നയമാണത്. പഠിച്ചു തിരിച്ചു വന്നു, 42 വരുന്ന ഗാന്ധിജി അടക്കമുള്ള ഇന്ത്യയുടെ സ്വതന്ത്രികൾ അന്ന് ജയിലിലാണ്. ബ്രിട്ടീഷുകാരന്റെ തടവില രക്ഷപ്പെടുത്താൻ രാധാകൃഷ്ണന്റെ നേതാക്കന്മാരാരുമില്ലായിരുന്നു. രക്ഷപ്പെടുത്തി അവരെ സ്വതന്ത്രമാക്കാൻ ഈ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറയുന്നവരുടെ മുൻഗാമികളുടെ തലമുറയിൽ ഒരാളും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ജഡ്ജിയുടെ കോടതിയിൽ പോയി ആംഗലേയ ഭാഷ അനസ്യൂത പ്രവാഹമായി മനോഹരമായി ഇംഗ്ലീഷ് സംസാരിച്ച് ലോ പോയിന്റുകൾ നടത്തി ഗാന്ധിജി അടക്കമുള്ള സമരനായകന്മാരെ പുറത്തിറക്കി തടിയും തൊപ്പിയും വെച്ച മൗലാന മുഹമ്മദ് അലി. രാജ്യം വീണ്ടും വർഷങ്ങളിലൂടെ കടന്നുപോയി. ലണ്ടനിൽ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ റൗണ്ട് ടേബിൾ
കോൺഫറൻസ് നടക്കുകയാണ്, വട്ടമേശ സമ്മേളനം നടക്കുകയാണ്. ഗാന്ധിജി ആരെയാ പറഞ്ഞയച്ചത്? വീരനായ പട്ടേൽ ഉള്ളപ്പോൾ, ബാലകൃഷ്ണ ഗോഖലെ ഉള്ളപ്പോൾ ആരെയാ പറഞ്ഞയച്ചത്? മൗലാന മുഹമ്മദ് അലിയെ. അർബുദ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയ മൗലാന മുഹമ്മദ് അലി ചെന്നു അവിടെ. മറ്റു രാജ്യങ്ങളുടെ പ്രതിനിധിയിരിക്കുന്ന സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വീരനായകനായ ജോർജ് രണ്ടാമന്റെ മുമ്പിൽ പോയിരുന്നു ഇന്ത്യയുടെ ധീരനായകൻ മൗലാന മുഹമ്മദ് അലി. അദ്ദേഹത്തിന്റെ അവസരം വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നു, ആരുടെ മുമ്പിലും ശിരസ് താഴ്ത്താതെ, സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഒരാളുടെ മുമ്പിലും ശിരസ് നമിക്കാത്ത വിധം തൗഹീദിന്റെ അർജവമുള്ള മുത്തുനബിയെ പ്രണയിക്കുന്ന മൗലാന മുഹമ്മദ് അലി നിന്നുകൊണ്ട് പറഞ്ഞു, ഹോണറബിൾ ജാർ, ബഹുമാന്യനായ ചക്രവർത്തി, ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crores ഇന്ത്യൻ. ഞാൻ 32 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നത്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടാ വന്നത്. അതുകൊണ്ട് എനിക്ക് 32 മിനിറ്റ് സംസാരിക്കാൻ സമയം തരണം. ജോർജ് രണ്ടാമൻ പറഞ്ഞു, പറ്റില്ല മുഹമ്മദ് അലി, മറ്റു പല രാജ്യങ്ങളെ കോളനികളാക്കിയ ജോർജ് രണ്ടാമന് എന്ത് ഇന്ത്യ? മറ്റു രാജ്യങ്ങളെ പോലെ തന്നെയാണ് കാണുന്നത്. അവസാനം വാദിച്ച് 10 മിനിറ്റ് സമയം അനുവദിച്ചു കൊടുത്തു. ഇംഗ്ലീഷ് ഭാഷ അനുസ്യൂതമായി സംസാരിച്ചു അദ്ദേഹം. തന്റെ ദേശാഭിമാന പ്രചോദിതമായ പ്രസംഗം എന്നെ പറഞ്ഞയച്ചത്, ഗാന്ധിജിയാ എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരണം, എന്റെ ഗ്രാമങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിച്ചു മടങ്ങണം. ആവേശോജ്ജ്വലമായ ആ പ്രസംഗം മുന്നോട്ടു പോകുമ്പോൾ ഇടയിൽ അദ്ദേഹം നീണ്ട പോരാട്ടങ്ങൾക്ക് സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതിയ ഒരു ഉമ്മത്തിന്റെ പ്രതിനിധിയാണെന്ന് പറയേണ്ടി വന്നു. അബ്രഹാം പ്രവാചകനെ ഉദ്ധരിച്ചു, അതെ, ആസറിയൻ സാമ്രാജ്യത്തെ കൊളോണിയൽ പരിശകൾക്കെതിരെ സമരം നടത്തിയ ഇബ്രാഹിം പ്രവാചകന് അറേബ്യൻ സാമ്രാജ്യത്വത്തിനെതിരെ സമരം ഇടിമുഴക്കമായ മൂസാ കലീമുള്ളയെ അതിനിടയിൽ പറഞ്ഞു, മൈ ബിലോവ്ഡ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നബി പറഞ്ഞു, എന്റെ നബി പറഞ്ഞു. എവിടെയാണ് ഇത് സംസാരിക്കുന്നത്? ഇവിടെ ചില ആളുകളില്ലേ തൊപ്പി വെച്ചാൽ, താടി വെച്ചാൽ അതൊന്നും ശരീഅത്തിലില്ലെന്ന് പുതിയ കിട്ടിയ അധികാരത്തിന്റെ ഗർവിലിരുന്ന് മന്ത്രി കസേരയിൽ ഇരുന്ന് പറയുന്ന മുസ്ലിം മന്ത്രിമാരുള്ള ഒരു രാജ്യത്ത് നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, തന്റെ മുമ്പിൽ പോലും തന്റെ മതബോധത്തെ, അതിനയാൾ കേട്ടി ജലീലല്ലല്ലോ, അതിനയാൾ കേട്ടി ജലീലല്ല, പറഞ്ഞു എന്റെ പ്രവാചകന്റെ പേര്, നമ്മുടെ പ്രവാചകന്റെ പേര്. ജോർജ് രണ്ടാമന്റെ കണ്ണുകൾ ജ്വലിച്ചു, ചാടി എഴുന്നേറ്റ് കൊണ്ട് അലറി, മിസ്റ്റർ മുഹമ്മദ് അലി, നിർത്തട, നിന്റെ പ്രവാചകനെ പറയാനുള്ള സദസ്സല്ല ഇത്, നിന്റെ പ്രവാചകനെ ഇവിടെ പറയരുത്. നമ്മളാണെങ്കി എന്ത് പറയും? ഈ പറയുന്ന ആളുകളാണെങ്കി എന്ത് പറയും? സോറി ട്രാ, മൗലാന മുഹമ്മദ് അലി കൂടുതൽ ഉച്ചത്തോടെ വിളിച്ചു പറഞ്ഞു, ഞാൻ പറയുന്നു എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫസ്റ്റ്ലി ഐ എം എ മുസ്ലിം, സെക്കൻഡ്ലി ഐ എം എ മുസ്ലിം, ആൻഡ് ഫൈനലി ഐ എം എ മുസ്ലിം. ഞാൻ മുസ്ലിമാടാ, ഞാൻ മുസ്ലിമാ, ഞാൻ എന്റെ പ്രവാചകന്റെ പേര് പറഞ്ഞു. If you are my nation, എന്റെ രാജ്യത്തെ കുറിച്ച് സംസാരിക്കാണ് പറയുന്നതെങ്കിൽ, രാജ്യത്തെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നതെങ്കിൽ, ഞാൻ പറയുന്നു, I am a Indian. Firstly, I am a Indian. Secondly, I am a Indian. And finally, I am a Indian. ഞാൻ ഇന്ത്യക്കാരനാ. ഏത് ദേശാഭിമാനികളുടെ രോമമാണ് എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക? അലറി വിളിച്ചു മൗലാന മുഹമ്മദ് അലി. ആ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ അനുയായികളെയാണോ രാജ്യത്തിന്റെ ആളുകളല്ലെന്നും അവർ രാജ്യദ്രോഹികളാണെന്നും പറയേണ്ടത്? അത് രാജ്യത്തിന്റെ പൈതൃകമാണോ? പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒമറ്റ് ചെയ്തു, ക്യാൻസർ ഉണ്ടായിരുന്ന ബ്ലഡ് ഒമറ്റ് ചെയ്തു, 4 ദിവസക്കാലം അവിടുത്തെ ഹോസ്പിറ്റലിൽ കിടന്നു, മരണത്തിന്റെ തലേന്നും അദ്ദേഹം അന്വേഷിച്ചു. എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ?
എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ? ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ, മുസ്ലിമായ തൊപ്പിയും താടിയും വെച്ച മനുഷ്യൻ മരണത്തിന്റെ തലേന്നും കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ? അദ്ദേഹം വസിയത്തെഴുതി, എങ്കിൽ എന്റെ ഉമ്മ സ്വപ്നം കണ്ട, എന്റെ ഗാന്ധിജി സ്വപ്നം കണ്ട, സ്വാതന്ത്ര്യത്തിന്റെ ഇന്ത്യ പുലരുന്നില്ലെങ്കിൽ ഞാൻ വഫാത്തായാൽ എന്റെ മയ്യത്ത് സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത്, എന്റെ മയ്യത്ത് സ്വാതന്ത്ര്യമുള്ള നാട്ടിലേക്ക് കൊണ്ടുപോ. അതെ, ധീരവീര പോരാട്ടങ്ങളുടെ ശോണിമൂത്ത പടക്കലങ്ങളുടെ ഇതാസന്നിധിത്തെ പാലസ്തീനിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുപോകണം. അവിടെയാണ് മൗലാന മുഹമ്മദ് അലിയെ മറവ് ചെയ്തത്. മസ്ജിദുൽ അക്സയുടെ പുറത്ത് വലതുമാറി ഒരു വാര സഞ്ചരിച്ചാൽ അവിടെ കാണാം ഒരു വലിയ ഖബറ്. അതിന്റെ മുകളിൽ എഴുതിയിട്ടിട്ടുണ്ട് ഇന്ത്യക്കാരെ. എന്താ എഴുതിയത്? ഇംഗ്ലീഷിലും അറബിയിലും, മുജാഹിദുൽ ഹിന്ദ്, ഇന്ത്യയുടെ പോരാളി, ദ സോൾജിയർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പോരാളി എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ പേരുടെ ബലിദാനങ്ങളുടെ ജീവരക്തങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ടുള്ളത്. അതുകൊണ്ട് രാജ്യത്തിന്റെ പൈതൃകം നമ്മൾ നെഞ്ചു ചേർത്ത് പിടിക്കണം. ശ്രീശങ്കരന്റെ സ്നേഹശീലുകൾ ശ്രുതിമീട്ടിയ നാടാണ് ഇന്ത്യ. ശ്രീനാരായണന്റെ മന്ത്രമധുരമായ മൊഴികൾക്ക് ചെവി കൊടുത്ത നാടാണ് ഇന്ത്യ. ഹളർത്ത് നിലാമുദ്ദീൻ ഔലിയായ സ്വീകരിച്ച ഒരു ഗോത്രവിഭാഗം അവരുടെ പണിയായ കത്രിക എടുത്തു കൊടുത്തു. അവരതാണ് പ്രൊഡക്ട് ചെയ്യുന്നത്. അവര് പറഞ്ഞു, ഹളർത്ത് നിലാമുദ്ദീൻ ഔലിയ പറഞ്ഞു, വേണ്ട, കത്രിക മുറിക്കുന്നതിന്റെ അടയാളമാണ്, എനിക്കൊരു സൂചിയും നൂലും തരൂ, സൂചിയും നൂലും അതൊന്നിപ്പിക്കുന്ന അടയാളമാണ്. ഇന്ന് ആ പ്രതീകത്തെ പോലും തിരസ്കരിച്ച ഹളർത്ത് നിലാമുദ്ദീൻ ഔലിയായുടെ നാടാണ് ഇന്ന്. അതെ, ചോള സാമ്രാജ്യത്തിന്റെ അധിപനായ വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ പട്ടാളം, സ്നേഹത്തോടെ പഞ്ചപുച്ഛമടക്കി നിന്ന മഹാനായ ഇബ്രാഹിം ബത്തിശാ ഇർവാടി നടന്നുപോയ മണ്ണാണിത്, സെന്റ് തോമായ സ്വീകരിച്ച മണ്ണാണിത്. ഈ സ്നേഹം ഇവിടെ നിലനിൽക്കട്ടെ, ഈ സമാധാനം ഇവിടെ നിലനിൽക്കട്ടെ. രാജ്യത്ത് ഏകമുഖമായ ഒരു ദേശീയതയെ പ്രചോദിപ്പിക്കാൻ ആരും ശ്രമിക്കരുത്. ഈയിടെ ഉണ്ടായ ചില വിവാദങ്ങൾ കൂടി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് ബോധമുള്ള ആരെങ്കിലും അത് പറയൂ. ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. പിന്നെയോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലാണ്, മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഭരണഘടനയ്ക്ക് രണ്ടു മുഖമുണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം നടപ്പിലാക്കേണ്ടതാണ്. മറ്റൊന്ന് മാർഗനിർദ്ദേശക തത്വമാണ്. എഴുതിവെച്ച ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിന്റെ കീഴിലുള്ള ഭരണഘടനാ ശില്പികൾ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കാൻ ഇന്ത്യയിലെ ഒരു കോടതിക്കും നിർബന്ധിക്കാനാവില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ. ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് ഒരു പൊതുവേദിയിൽ ഇത് സംസാരിക്കുന്നത്. എഴുതി വെച്ചിട്ടുണ്ട് ഭരണഘടനയുടെ ഇൻട്രോഡക്ഷനിൽ ഡയറക്ടീവ് പ്രിൻസിപ്പിൾ നടപ്പിലാക്കണമെന്ന്. രാജ്യത്തൊരു കോടതിക്കും നിർബന്ധിക്കാനാവില്ല. ഒരു സമുദായം, ഒരു കമ്മ്യൂണിറ്റി സ്വയം തീരുമാനിക്കുകയാണ്, ഞങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് വേണം, നടപ്പിലാക്കാൻ ഭരണകൂടം സൗകര്യം ചെയ്തു കൊടുക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയുമോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 46 വരെയുള്ള ആർട്ടിക്കിളിൽ രേഖപ്പെടുത്തിയ രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം മാത്രമല്ല, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഒന്നാമത്തത് എന്താണ്? വെറുതെ ആണോ മുസ്ലിങ്ങൾ ഏക സിവിൽ കോഡ് വേണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്? എന്താ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഒന്നാമത്തത്? രാജ്യത്തെ 15 വയസ്സുകൾ താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഭരണഘടന നിലവിൽ വന്ന് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ നടപ്പിലാക്കണമെന്ന്. ഇന്ന് ഭരണഘടന നിലവിൽ വന്നിട്ട് എത്ര വർഷമാ? റിപ്പബ്ലിക്കിന്റെ എത്രാമത്തെ ആണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്? 10 കൊല്ലം കഴിയുന്നതിന് മുമ്പ് സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയോ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ
ഇന്ദ്രപ്രസ്ഥം മാറി മാറി ഭരിച്ച ഏതെങ്കിലും സർക്കാരുകൾ അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ബംഗാളിൽ നിന്ന് അരീക്കോട്ടേക്ക് മഞ്ചേരിയിലേക്ക് ബംഗാളിലെ ആസാമിലെ ബ്രഹ്മപുത്ര നദിയുടെ തീരങ്ങളിൽ 18 കിലോമീറ്റർ ടെഞ്ച് കെട്ടിക്കഴിയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട പതിന പതിനായിരങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത ഒന്നും അറിയാത്ത യുവാക്കളായി കേരളത്തിലേക്ക് വരുമായിരുന്നില്ല. രണ്ട്, രാജ്യത്തും മദ്യനിരോധനം നടപ്പിലാക്കണം. അഭിവന്ദനായ നമ്മുടെ ഉദ്ഘാടകൻ, നമ്മുടെ അഭിമാന ഭാജനമായ സയ്യിദ് ജമലുൽ ലൈലി തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, രാജ്യത്തും മദ്യ നിരോധനം നടപ്പിലാക്കണമെന്ന് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പെട്ടതാ. തങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. ഇതിനൊരു സമയ ഷെഡ്യൂൾ ഉണ്ട്. നമ്മുടെ കാനേശൂരടക്കമുള്ള നമ്മുടെ അതിഥികൾ സംസാരിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ആരാണ് ഇവിടെ മദ്യനിരോധം നടപ്പിലാക്കിയത്? ഏക സിവിൽ കോഡ് നടപ്പിലാക്കാത്തത് കൊണ്ട് രാജ്യത്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ? രാജ്യ ദേശീയ സംസ്കാരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ടായോ? ഇല്ല. എങ്കിൽ മദ്യം കൊണ്ട് എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട്? എത്ര കുടുംബങ്ങളാ തകർന്നു പോയത്? റോഡുകളിൽ പിടഞ്ഞു മരയ്ക്കുന്ന ആക്സിഡന്റുകൾക്ക് 25% കാരണം മദ്യമാണെന്ന് സാമൂഹിക പ്രവർത്തകന്മാർ വിലയിരുത്തിയിട്ട് ഈ പറയുന്ന ആരെങ്കിലും മദ്യ നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ടോ? അത് ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. 3, രാജ്യത്ത് പുരുഷന് കൊടുക്കുന്ന തൊഴിൽ വേതനം സ്ത്രീകൾക്ക് കൊടുക്കണം എന്ന് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വത്തിലുണ്ട്. ആരെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും സംഘടന പ്രസ്ഥാനം? ഇല്ല. അതിൽ ഒന്ന് മാത്രമാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നത്. അപ്പോൾ സാമൂഹിക പ്രശ്നവും ദുരന്തവുമായ മദ്യനിരോധനം ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉണ്ടായത് നടപ്പിലാക്കാത്ത 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്നത് നടപ്പിലാക്കാത്ത സ്ത്രീകൾക്ക് അതെ തൊഴിൽ പുരുഷന്റെ ഒപ്പം നൽകണമെന്നത് നടപ്പിലാക്കാത്ത അതെ അരികുവൽക്കരിക്കപ്പെട്ട SC ST വിഭാഗങ്ങൾ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞത് പരിപൂർണമായി നടപ്പിലാക്കാത്ത ആദിവാസി ഗോത്രവർഗങ്ങളെ രാജ്യത്തിന്റെ ഭരണത്തിൽ പങ്കാളിയാക്കണമെന്ന് പറഞ്ഞത് നടപ്പിലാക്കാത്ത ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ ഒരു ഭാഗം മാത്രമായ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് എന്തിനാ ഭരണകൂടം ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ഇത് രാജ്യത്തിന്റെ ഏകതയ്ക്ക് വേണ്ടിയിട്ടല്ല, ഈ ഉമ്മത്തിന് ഒരു സമുദായത്തെ തകർക്കാൻ. ഞാൻ പറയുന്നു, മുസ്ലിങ്ങൾ മാത്രമല്ല രാജ്യത്തഭിമാനബോധമുള്ള മതേതര ചിന്താഗതിക്കാരായ മുഴുവൻ മനുഷ്യരും ഇതിനെതിരാണ്. രാജ്യത്തിന്റെ ഭരണഘടനകൾക്ക് ഭരണഘടനക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരം സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ സ്നേഹം നിലനിൽക്കണം, രാജ്യത്തിന്റെ പാരമ്പര്യം നിലനിൽക്കണം. എവറസ്റ്റിന്റെ മുകളിൽ കയറി അഭിമാനത്തോടെ ജയ് ഹിന്ദ് എന്ന് പറയാനുള്ള അഭിമാനമുള്ള ആളുകളാ നമ്മൾ. പാകിസ്ഥാനിലേക്കല്ല, സൗദിയിലേക്കല്ല, ഈ രാജ്യത്തിന്റെ ജനിതക നനവുകളിൽ ജീവിച്ചു മരിക്കാനാണ് നമുക്ക് താല്പര്യം. അതെ, കുട്ടിലും കുല്ലങ്ങളും ചുട്ടു ചമ്പലാക്കാത്ത കുട്ടിലതയുടെ വേദാന്തം പടുമൊഴികൾ ഓതാത്ത വേദങ്ങളാണ് അത്രേ പടുമൊഴികൾ ഓത്. ഏത് വേദാന്തം? പൊളിറ്റിക്കൽ വേദങ്ങൾ. മതങ്ങൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. തപസ്വമനതീരത്തുകൂടെ നടന്നുപോയ വാൽമീകി വൃക്ഷശിഖരത്തിലിരുന്ന് ആത്മസല്ലാപം നടത്തിയ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിന് അമ്പെയ്തു കൊന്ന കാട്ടാളനെ നോക്കി സങ്കടപ്പെട്ടു പാട്ടിയിട്ടുണ്ട്. ശോകം നിറഞ്ഞു, ശോകം ശ്ലോകമായി, ശോകം ശ്ലോകമായി, ദുഃഖം വേദമായി. മാനിഷാദ പ്രതിഷ്ഠാംഗത്വമഗമ അരുൾ കാട്ടാള
എന്ന് പറയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ സകല മനുഷ്യരും അക്രമത്തിനും മനീതിക്കും എതിരെ വിളിച്ചു പറയണം, അരുത് കാട്ടാളന്മാർ എന്ന് വിളിച്ചു പറയണം. കുതറും മനുഷ്യന്റെ കുടൽമാല ചോർക്കാത്ത, തളരും മനുഷ്യന്റെ തലവെട്ടി വിൽക്കാത്ത, കുടിലതകളില്ലാത്ത, കുന്നായ്മയില്ലാത്ത എന്റെ നാടെന്റെ നാടെവിടെന്റെ മക്കളെ എന്ന് മലയാളത്തിന്റെ പ്രിയ കവി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വേവതുകൊണ്ട് പാടിയിട്ടുണ്ട്. ഇന്ത്യയുടെ രാപ്പാടി സർ ഡോക്ടർ അല്ലമ മുഹമ്മദ് ഇക്ബാൽ ഇന്നും സ്വാതന്ത്ര്യദിനത്തിന്റെ പുലരികളിൽ ഇന്നുണ്ടോയിട്ടുണ്ടോ എനിക്കറിയില്ല. സ്വാതന്ത്ര്യദിനത്തിന്റെ പുലരികളിൽ പട്ടാളത്തിന്റെ ബ്യൂഗിളിൽ നിന്ന് മുഴങ്ങുന്നത് ആ മനുഷ്യന്റെ ഹൃദയം കൊണ്ടെഴുതിയ വാക്കുകളാ. സാരേ ഹംസേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര, ഈ രാജ്യമാ ലോകത്തേറ്റവും മനോഹരമായത്. അതെ, ഇതൊരു പുങ്കാവനമാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും സുഗന്ധം പ്രസരിപ്പിക്കുന്ന സൂനങ്ങളാണെന്ന് പറഞ്ഞ സർ ഡോക്ടർ മുഹമ്മദ് ഇക്ബാലിന്റെ വചനങ്ങൾ ഈ സായാഹ്നം സന്ധ്യക്ക് വഴിമാറുമ്പോൾ ചരിത്രം ലളിച്ച മലപ്പുറം ജില്ലയിലെ ധീരരായ എസ് കെ എസ് എസ് എഫിന്റെ ചുണക്കുട്ടികളെ ഹൃദയം തുറന്ന് അഭിമാനിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. ഈ സായന്തനത്തിന്റെ ധന്യതയെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് അദമ്യമായ രാജ്യസ്നേഹം അതരങ്ങളിലേക്ക് പ്രസരിപ്പിച്ച അഭിമന്യരായ ബഷീർ ഫൈസി ദേശമംഗലത്തിന് ഒരുപാട് അടുത്തതായി നമ്മെ അഭിസംബോധനം ഈ ജനതയുടെ ഹൃദയ താളമറിഞ്ഞ ഏറെനാടിന്റെ പ്രിയപ്പെട്ട എം എൽ എ സർവോപരി ഭയഗൗഡില്യ ലോപങ്ങളെ സ്വാധീനിക്കാത്ത അവകാശ പോരാട്ട വഴിയിൽ ഉജ്ജ്വലിക്കുന്ന പ്രിയപ്പെട്ട പി കെ ബഷീർ സാഹിബ് എം എൽ എ ആണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനായ അധ്യക്ഷൻ സയ്യിദ് മുഹിയുദ്ദീൻ ഷിഹാബ് തങ്ങൾ അവർക്കെ ഈ മഹത്തായ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ഖാദിയുമായ ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമാലിയെ അവർക്കെ, വേദിയിരിക്കുന്ന പ്രിയപ്പെട്ട കനീഷ്, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട റഹ്മാൻ ഫൈസി, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, ഉസ്താദ്മാരെ, നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 10 കൊല്ലമായി എസ് കെ എസ് എസ് എഫ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേയിൽ നടത്തുകയാണ്. ഇവിടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് നേതാക്കന്മാർ വഹിച്ച പങ്കിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി തന്നെ ബഹുമാന്യായ ബഷീർ ഫൈസി ദേശമംഗലം നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരം എടുത്താൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഷിഫായി ലഹള എന്ന നിലയിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവിടുന്ന് അങ്ങോട്ട് പോയാൽ 1921 ഖിലാഫത്ത് പ്രസ്ഥാനം എടുത്താൽ അതിൻ്റെയൊക്കെ മുൻകരയിലുള്ള നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ച പോലെ വാര്യങ്ങന്നത്ത് കുഞ്ഞാമുദാജിയും അതുപോലെ തന്നെ ആര്യ മുസ്ലിയാരും ഒക്കെ അടക്കമുള്ള മഹാന്മാരായ നേതാക്കന്മാരായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ 1965 ഇന്ത്യ പാക് യുദ്ധ കാലഘട്ടത്തിൽ അന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്ന മഹാനായ കൈതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തന്റെ മകൻ മിയാഖാനെ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്തേക്ക് അതിർത്തി കാക്കുന്നതിന് വേണ്ടി സൈന്യത്തിലേക്ക് അയക്കാൻ അന്ന് മുൻകൈയെടുത്തത് അന്ന് ഇസ്മായിൽ സാഹിബാണ്. അന്നന്ന് ഈ പറയുന്ന രാധാകൃഷ്ണന്മാരും ആരും തന്നെ ഇല്ലായിരുന്നു. അന്ന് ഈ രാജ്യത്തിന്റെ ഓരോ അർത്ഥത്തിലും ഓരോ ഘട്ടത്തിലും ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്കും രക്ഷക്കും വേണ്ടി ഒക്കെ ഈ രാജ്യത്തിന്റെ പേര് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഒക്കെ മുൻപന്തിയിൽ നിന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ പല ആളുകളും ചാരപ്രവർത്തനം സ്വന്തം രാജ്യത്തിനെതിരെ നടത്തിയപ്പോഴും അതിലൊന്നും നടത്തിയ ഒരൊറ്റ മുസ്ലിം ഇന്ത്യ രാജ്യത്തുണ്ടായില്ല. നമുക്കറിയാം കുഞ്ഞാലി മരക്കാരെ ചതിച്ചു കൊന്ന ഒരു പാരമ്പര്യം നമുക്കറിയാം. അത് സാമൂതിരിയുടെ പടനായകനായിരുന്ന കുഞ്ഞാലി മരക്കാർ ആ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരോട് പടപൊരുതിക്കൊണ്ട് അന്ന് കടൽ തീരങ്ങൾ സംരക്ഷിക്കാൻ കുഞ്ഞാലി മരക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ചോർത്തിക്കൊടുത്ത കൂമർ നാരായണന്മാര് ഈ
ഈ രാജ്യത്തുണ്ടായിരുന്നു. അന്നൊന്നും അതിലൊരു മുസ്ലിം നാം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളുകളും രാജ്യത്തെ ഒറ്റിക്കൊടുക്കുവാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ അർത്ഥത്തിലും രാജ്യത്ത് ഭൂരിപക്ഷം ജനങ്ങളുണ്ടാവും, വിഭാഗങ്ങളുണ്ടാവും, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുണ്ടാവും. ഒരു രാജ്യത്തിന്റെ ഒരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണമാണെന്നുള്ളത് മഹാന്മാരായ ലോകത്തുള്ള എല്ലാ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷമാണ് മുസ്ലിം സമൂഹം, മുസ്ലിം സമുദായം. ആ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഭരണഘടനാപരമായ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഇതിന്റെ ഉദ്ബോധന പ്രസംഗത്തിന്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു. അതിൽ ഭരണഘടന വളരെ ക്ലിയർ, വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്കിവിടെ സ്ഥാപനങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നമുക്ക് പ്രത്യേക അവകാശങ്ങൾ, പ്രത്യേക സംരക്ഷണങ്ങൾ ഒക്കെ ലഭ്യമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ന്യൂനപക്ഷ പദവിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതെങ്ങനെയാണ് സുപ്രീം കോടതി വരെ അംഗീകരിച്ചത്? അത് ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ മുസ്ലിങ്ങൾ, ന്യൂനപക്ഷങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷെ ഇന്നത് മാറി. ഇന്ന് ആര് എന്ത് സംസാരിച്ചാലും എന്ത് പറഞ്ഞാലും പാകിസ്ഥാനിലേക്ക് പോകാനാ പറയുന്നത്. ഇത് ഇന്നും നിന്നും തുടങ്ങിയതല്ല. 1987 കാലഘട്ടത്തിലും ഇതുപോലെ ഉള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നും നമ്മുടെ നേതാക്കന്മാർ ആരെങ്കിലും, അല്ലെങ്കിൽ സമുദായത്തിലെ നേതാക്കന്മാർ ആരെങ്കിലും പാകിസ്ഥാനിൽ പോയി വന്നാൽ അന്ന് അവർക്ക് അതിന് ഒരു പാകിസ്ഥാനോട് കൂറ് കാണിക്കുന്ന ഒരു അവസ്ഥ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു. അന്നും അതിനൊക്കെ നമ്മുടെ നേതാക്കന്മാര്, നമ്മുടെ മതസംഘടനകൾ, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അന്ന് ശക്തമായി അതിനൊക്കെ എതിരിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമയോടുകൂടി കെട്ടുറപ്പോടുകൂടി നിൽക്കേണ്ട ഒരു അവസരമാണ്. ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകളൊക്കെ രാജാവിനെക്കാളും വലിയ രാജഭക്തി കാണിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അതിനൊക്കെ നമുക്ക് നേരിടാം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മളിവിടെ ജീവിച്ച് ഇവിടെ തന്നെ മരിച്ച് ഒരു സ്വന്തം രാജ്യത്ത് തന്നെ മരിക്കാൻ നമ്മുടെ ജീവിതം നമ്മുടെ ഇവിടെ ആറടി മണ്ണിൽ തന്നെയാണ് നമ്മളെ കബറെടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ രാജ്യം വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിനുള്ള കൂറ്, അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മതേതരത്വം, മത സൗഹാർദ്ദം. നമുക്കറിയാമല്ലോ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ 1992 ബാബരി മസ്ജിദ് ദുരന്തം ഉണ്ടായപ്പോൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വർഗീയ അസ്വാരസ്യങ്ങൾ ഉണ്ടായപ്പോൾ വർഗീയ കലാപങ്ങളില്ലാതെ മത സൗഹാർദ്ദത്തിന്റെ ഒരു കെട്ടുറപ്പോടി നിന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരള സംസ്ഥാനമായിരുന്നു. അത് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അപാരമായ നേതൃത്വത്തിന്റെ കഴിവായിരുന്നു. ഇന്ത്യ രാജ്യം എല്ലാവരും അത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ആ കെട്ടുറപ്പോട് കൂടി, ആ മഹത്തായ പാരമ്പര്യം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സമയദൗർബല്യം കൊണ്ട് കൂടുതലായി ഒന്നും തന്നെ സന്ധിലേക്ക് എന്നൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്ഹിന്ദ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകമായ എസ് കെ എസ് എസ് എഫ് ഒരുക്കിയ ധന്യമായ ഈ വേദിക്ക് മുഖ്യ അതിഥിയായി എത്തിയത് കാൽപ്പനിക പുഷ്പങ്ങൾ ചിതറിക്കിടക്കുന്ന അനർഘ തൂലികയിലൂടെ ശ്രദ്ധേയനായ കാനേഷ് പൂനൂർ അവർകളാണ്. അനന്യ സർഗപ്രഭാഗോപുരമായിരുന്ന വടക്കിനിയടത്ത് അഹമ്മദ് കുട്ടിമുല്ലയുടെ മണ്ണായ അരീക്കോടിന്റെ മണ്ണിൽ നിന്ന് നമ്മോട് സംവദിക്കാനായി സർഗധനനായ കാനേഷ് പൂനൂർ അവർകളെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ പരിപാടിയുടെ സാരഥ്യം വഹിക്കുന്ന ബഹുമാന്യനായ സയ്യിദ് മുഈൻ അലി ഷിഹാബ് തങ്ങൾ, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ഇബ്രാഹിം ഫൈസി, ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി, വേദിയിലിരിക്കുന്ന ബഷീർ ഫൈസി ദേശമംഗലം, സയ്യിദ് നിയാസ് അലി ഷിഹാബ് തങ്ങൾ, ഈ നാടിന്റെ നിയമസാമാജികൻ പി കെ ബഷീർ, റവറൻഡ് ഫാദർ ഡോക്ടർ തോമസ് പനക്കൽ, പനോളി ചെറുകിഴ്ശേരി, ഉമർ ദർസി തച്ചണ്ണ, റഷീദ് ദാരിമി, വൈ സി മൂസ മൗലവി, കെ ടി മുഹമ്മദ് അലി മാസ്റ്റർ, സി ടി ജലീൽ പട്ടർകുളം, ഉമർ ദാരിമി, മൻസൂർ വാഫി, എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചുറ്റും ശുഭ്രവസ്ത്രധാരികളായ ആളുകളാണ്. അതിനിടയിലാണ് ഒരു കളർ ഷർട്ടും ഇട്ട് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ശുഭ്രവസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ പ്രതീകമാണ്. അവരുടെ മനസ്സും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യാതിഥിയാണെങ്കിലും ഞാൻ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ പണ്ഡിത സദസ്സിൽ വെച്ച്
ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ നാട്യത്തിൻ്റെ ചാക്കിൽ നിന്ന് എൻ്റെ വിവരക്കേടിൻ്റെ പൂച്ച പുറത്തു ചാടും എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുകയാണ്. ഇതൊക്കെ സൗമനസ്യം കൊണ്ടാണ് ഞാനൊക്കെ ഇവിടെ മുഖ്യാതിഥിയായൊക്കെ വന്നെത്തുന്നത്. എനിക്കറിയാം ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മുടെ നാട് എന്തായിത്തീരുന്നു എന്ന് ഒരു ആസുര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുഖങ്ങളിൽ നിന്ന് പുഞ്ചിരിയും ഹൃദയങ്ങളിൽ നിന്ന് സ്നേഹവും പ്രകൃതിയിൽ നിന്ന് ഹരിതാപയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതൊക്കെ തിരിച്ചുപിടിക്കുക എന്നതാണ് ഇവിടെ നമുക്കൊക്കെ അറിയാം. പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. പക്ഷേ നമ്മുടെ മതവും വിശ്വാസവും ഒക്കെ നമ്മൾ പഠിപ്പിച്ചത് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാനാണ് എന്ന് മനസ്സിലാക്കണം. ഇവര് നമ്മുടെ മതവിശ്വാസത്തിൽ പെട്ട ആളാണെന്ന് വെച്ച് അവർ തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ വർഗീയത പ്രകടിപ്പിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ചുമതലയൊന്നും നമ്മൾ ഏൽക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ മൊത്തം സമൂഹത്തിന്റെ മുഖം അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ ഉള്ളവരില്ലെന്ന് പറഞ്ഞുകൂടാ. അവരൊക്കെ നമ്മൾ തീണ്ടപ്പടകലെ നിർത്തേണ്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ നമ്മുടെയൊക്കെ വിശ്വാസം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വിജ്ഞാനത്തിനും അതുപോലെയുള്ള അവരുടെ പരിചയത്തിനും ഒക്കെ അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. ജലാലുദ്ദീൻ റൂമി എന്ന സൂഫി കവി ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. നബി അലൈഹിസ്സലാം ഒരു കാട്ടിൽ വെച്ച് ഒരു ആട്ടിടയൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കാനിടയായി. ആ തീരെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ആ ആട്ടിടയൻ പ്രാർത്ഥിച്ചത് ദൈവത്തോട് പറഞ്ഞത് ഞാൻ നിന്റെ ചെരുപ്പ് തുന്നിത്തരാം, നിന്റെ വസ്ത്രം അലക്കിത്തരാം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു. മൂസാ നബിക്ക് ദേഷ്യം അല്ല ഒരു വിഷമം തോന്നിയിട്ട് പറഞ്ഞു നീ എന്താണ് ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പോ ഈ ആട്ടിടയൻ ഓടിപ്പോയി എന്നാണ്, കരഞ്ഞുകൊണ്ട് എന്റെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ വഹിയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. വഹി പറഞ്ഞത് എന്റെ ദാസൻ എന്നോട് ചോദിക്കുന്നത് അവന് ബോധിച്ച രീതിയിലാണ്, അവനെ തടയാൻ നിനക്ക് അവകാശമില്ല എന്ന് പറയുകയുണ്ടായി. ഉള്ളവരോട് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നോട്ടൊക്കെ ഇപ്പോ പുതിയ ആളുടെ ചിത്രത്തോടു കൂടി വരാൻ പോവുകയാണെന്ന് കേട്ടു. രണ്ട് വിലയുള്ള വസ്ത്രം ധരിക്കുന്ന ആളുടെ, നിങ്ങൾ മഹാത്മാഗാന്ധിയെ പറ്റി ഒരു ചെറിയ കഥ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരിക്കൽ കൊച്ചുകുട്ടി ചോദിച്ചത്രേ, ബാപ്പു ബാപ്പുജി ഞാൻ നിങ്ങൾക്കൊരു കുപ്പായം, എന്തുകൊണ്ടാണ് നിങ്ങൾ കുപ്പായം ഇടാത്തതെന്ന് ചോദിച്ചു. എനിക്ക് കുപ്പായം ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഇടുമോ എന്ന് ഈ കുട്ടി ചോദിച്ചപ്പോൾ മഹാത്മാഗാന്ധി മറുപടി പറഞ്ഞു, ഈ നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് കുപ്പായം വാങ്ങിക്കൊടുക്കാൻ മോന് കഴിയുമോ എന്ന്. ഇങ്ങനെയുള്ള മനസ്സുള്ളവർക്കാണ് പകരം വയ്ക്കാനാണ് നമ്മൾ മറ്റ് ചില ആർഭാടങ്ങളുടെ ആർഭാട മനോഭാവങ്ങളുള്ളവരുടെ കൊണ്ട് പകരം വയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടൊക്കെ എപ്പോഴും പ്രതിരോധിക്കുക. ഈ എന്ത് സംഭവം നടത്തുമ്പോഴും നീതി നിഷേധിക്കുക എന്നതാണ്. നിങ്ങൾക്ക് വിശുദ്ധ വചനം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ നീതിയെപ്പറ്റി തീരുമാനിക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബക്കാർക്കോ ആർക്കും ആവട്ടെ, സ്വന്തക്കാർക്കോ ആവട്ടെ, നീതിയുടെ ഭാഗത്ത് നിൽക്കുക എന്ന്. അതാണ്, അപ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ വിശ്വാസികളാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ അല്പം വിഷമം തോന്നുന്നുണ്ട്. എങ്കിലും ഈ പണ്ഡിത സദസ്സിൻ്റെ അവരുടെ അല്ലെങ്കിൽ അവരുടെ സാമീപ്യത്തിൻ്റെ സുഗന്ധവും വെളിച്ചവും എന്നെ പുണരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകൾ എനിക്ക് കൂടി ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. കാരണം എനിക്ക് തന്ന സമയം തന്നെ 10 മിനിറ്റാണ്. പക്ഷേ ഒരുപാട് പേർ പണ്ഡിത അഗ്രേസരൻ ഇവിടെ പ്രസംഗിക്കാണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ പ്രസംഗം എന്ന് പറയുന്നത് പ്രസവം പോലെയാണ്. പ്രസവവേദന വന്നാൽ കഴിയുന്നത്ര വേഗം കഴിഞ്ഞു കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എല്ലാവരും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും മനസ്സും എനിക്ക് കൂടി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നിച്ച് ഈ നാടിനെ ശാന്ത സുന്ദരമാക്കാനുള്ള ശ്രമത്തിൽ നമുക്കൊക്കെ നാം എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്നതിന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വേദിയിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ഭരണഘടനയും ഏക സിവിൽ കോഡും എന്ന വിഷയാസ്പദമായുള്ള ഈ വേദിയിൽ നടക്കുകയാണ്. ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി, വിഷയാവത അവതാരകനായി ജി എം സലാഹുദ്ദീൻ ഫൈസി, മുസ്തഫ മാസ്റ്റർ, വി വി പ്രകാശ്, മുജീബ് കാടേരി, ഐ ടി നജീബ്, അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് തുടങ്ങിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഈ പരിപാടിക്ക് ശേഷം ആരും പിരിഞ്ഞു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉദ്ഘാടനമാണ് വേദിയിൽ നടത്തപ്പെടുന്നത്. അഖിലു ബൈത്തിന്റെ ആത്മീയ പൊൻവെളിച്ചവും അറിവിന്റെ ഔച്ചല്യവും ഒരുപോലെ ഒളിവെട്ടിത്തിളങ്ങുന്ന ആദരണീയനായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലലി വളരെ ആദരവോടെ തങ്ങൾ അവരെ
വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله. فائزين بإذن الله ما بعد. ഈ മഹാസംഗമത്തിൽ അധ്യക്ഷൻ അഭിനന്ദനായ സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ അവർക്ക്, വേദിയിലെ അഭിഷ്ട അതിഥി കാനേഷ്, പ്രിയങ്കനായ ബഷീർ സാഹിബ്, മറ്റു വേദിയിലുള്ള അവിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഉലമാക്കളെ, സദാത്യങ്ങളെ, ഇവിടെ സന്നിധരായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എസ് കെ എസ് എഫ് 11-ാമത്തെ വർഷമാണ്. മനുഷ്യചാരിക തീർക്കുന്നത് രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പൂർവികരെ സ്മരിച്ചുകൊണ്ട് ഈ രാജ്യത്തോടുള്ള കൂറും പങ്കുമൊക്കെ തന്നെ വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് എസ് എസ് എഫ് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റുള്ളവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പൂർവികർ ചെയ്ത ത്യാഗത്തെ മറ്റുള്ള ആർക്കും തന്നെ അവകാശപ്പെടാനില്ല എന്നുള്ളത്. നമ്മുടെ ഏറനാടിൻ്റെ മണ്ണിൽ തന്നെ നമ്മുടെ പൂർവിക പിതാമഹന്മാർ ഒരുപാട് ആളുകൾ രക്തസാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. മഹാനായ സയ്യിദ് മഹാനായ മൗലാന മുഹമ്മദ് അലി സാഹിബ്, അദ്ദേഹം ബ്രിട്ടീഷുകാരെ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം ആവശ്യം പറഞ്ഞത്, ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരിക, അതല്ലേ അദ്ദേഹത്തെ തുറങ്കിലടക്ക്. അവിടെ മുന്നില്ല ബ്രിട്ടീഷ് പട്ടാളം, അതിലെ സാമ്രാജ്യത്വം അടിയറ വെക്കുകയാണ്. ഇന്ത്യ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഐക്യവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എത്രത്തോളം അന്യോന്യം വൈര്യവും ശത്രുതയും വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഭരണകൂടത്തിൽ നിന്ന് പോലും വളർന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിൽ പോലും ആയത്തം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ഇന്നൊക്കെ പത്രത്തിലെ വായിച്ചവരാണ്, ദലിതരുടെ പശുക്കളെ പോലും സവർണരുടെ പശുക്കളെ കൂടെ മേയാൻ അനുവദിക്കില്ല എന്നുള്ള, അത്രമാത്രം അധംപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഐക്യത്തോടും സമാധാനത്തോടും ഈ രാജ്യത്തെ നയിക്കുന്നുവെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ എല്ലാം കൊണ്ടും ഉയർന്നു നിൽക്കാൻ സാധിക്കുന്ന ഒരു മഹാരാജ്യമാണ് ഇന്ത്യ രാജ്യമെന്ന്, ആ രാജ്യത്തിൻ്റെ നന്മ അവരിലൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് വ്യക്തമാവുന്ന കാര്യങ്ങളാണ്. കാര്യം നമുക്കുറപ്പാണ്, മഹത്തായ ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ആരും സ്വന്തം രാജ്യത്തോട് കാണിക്കുന്ന കൂറും ആ സ്നേഹവും മറ്റൊരാൾക്കും സാധ്യമാകില്ല എന്നുള്ളത്. അത് പ്രവാചകന്റെ ചര്യയാണ്, നമ്മുടെ പൂർവികരുടെ ചര്യയാണ്. നന്മക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ കടന്നു വന്ന ബ്രിട്ടീഷുകാരെ, ബ്രിട്ടീഷ് പട്ടാളത്തെ എങ്ങനെയാണോ ഇവിടുന്ന് ആട്ടിയോടിച്ചതെങ്കിൽ
അപ്രകാരം ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ മുഴുവനും അതിൻ്റെതായ വഴിയിലൂടെ ഇന്ന് ആട്ടിയോടിക്കപ്പെടുമെന്നുള്ള കാര്യം തീർച്ച. അതിനുവേണ്ടിയാണ് ഇന്നിവിടെ മനുഷ്യജാലിക തീർത്തുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എഫ് 40 കേന്ദ്രങ്ങളിലാണ് മനുഷ്യജാലിക തീർത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജാലിക ഇന്ത്യയെ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിദേശങ്ങളിലുമൊക്കെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ജാലിക തീർക്കുകയാണ്. സർവശക്തനായ റബ്ബ് തആല ഈ രാജ്യത്തിന്റെ നന്മ എന്നെന്നും നിലനിർത്തി തരികയും സമൂഹത്തിന് സമുദായത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നാട്ടിൽ നിന്നും നിലനിർത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനത്തിൽ മഹത്തായ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കുറിച്ച് അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ വേദിയിൽ ഈ മനുഷ്യ ജാലികയോടനുബന്ധിച്ച് മേഖല കമ്മിറ്റി നടത്തിയ ജാലിക പ്രശ്നോത്തരിയുടെ വിജയ തീരുമാനിക്കുവാൻ വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് അത് നിർവഹിക്കുന്നത്. ഉജ്ജ്വല ചരിത്രമായി മാറിയ ഈ മനുഷ്യ ജാലികയുടെ സ്വാഗത സംഘം ട്രഷറർ ആദരണീയനായ പനോളി ചെറി അവർകളാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സഹൃദയരെ, ഈ ചടങ്ങിൽ ഒരു സൗഹൃദ പ്രതിനിധിയായി പങ്കെടുക്കേണ്ട കോഴിക്കോട് രൂപതയിലെ വികാർ ജനറൽ ഫാദർ തോമസ് പനക്കൽ, അദ്ദേഹത്തിന്റെ അങ്കിൾ ഇന്നലെ രാത്രി മരണപ്പെട്ട രാത്രി അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം എറണാകുളത്തേക്ക് പോയതാണ്. അദ്ദേഹം ഇവിടെ പങ്കെടുക്കാൻ കഴിയാത്ത ദുഃഖം പ്രത്യേകം അറിയിക്കുകയും എല്ലാവർക്കും പ്രത്യേക ആശംസ നേരുകയും ചെയ്തിട്ടുണ്ട്. നറുക്കെടുപ്പ് നടക്കുന്നു, അതിന്റെ കാര്യങ്ങൾ മേഖലാ ജനറൽ സെക്രട്ടറി മൻസൂർ വാഫി. നാം ഏറെ ആദരിക്കുന്ന ബഹുമാനനായ പനോളി ചെറിയവർകൾ ജാലിക പ്രശ്നോത്തരിയിലെ വിജയെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പ് നിർവഹിക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ വേദിയിൽ ഹ്രസ്വകാലം കൊണ്ട് നിയമസഭയിലും കർമ്മരംഗത്തും ഉജ്ജ്വലിച്ച് പ്രശംസ സിന്ധുവിൽ നിൽക്കുന്ന കൊണ്ടോട്ടിയുടെ പ്രിയ ജനനായകൻ അഭിവന്ദ്യരായ ടി വി ഇബ്രാഹിം സാഹിബ് എം എൽ എ അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. ജാലിക പ്രശ്നോത്തരിയിൽ ഒന്നാം സ്ഥാനം നറുക്കെടുപ്പിലൂടെ ലഭിച്ചിരിക്കുന്നത് റഷീദപ്പി പാലനാടൻ വാക്കാനൂർ യൂണിറ്റ് വേദിയിലേക്ക് കടന്നു വരണം. സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് ആയിഷ ഹന്ന പി ടി പുട്ടിയൻതൊടി ഹൗസ് പത്തനാപുരം യൂണിറ്റ്. തേർഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ഖദീജ ഹിന പി ടി പത്തനാപുരം യൂണിറ്റ്. നമ്മുടെ ആദരണീയനായ ടി വി ഇബ്രാഹിം സാഹിബ് എം എൽ എ ആശംസാ പ്രഭാഷണം നടത്തുകയാണ്. ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. റഷീദപ്പി പാലനാടൻ ഒന്നാം അഭിവന്ദനായ കോഴിക്കോട് ഖാദി മുഹമ്മദ് കോയത്തങ്ങൾ ജമലി സമ്മാനദാനം നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ. ഖദീജ ഹിന പി ടി പത്തനാപുരം, ആയിഷ ഹന്ന പി ടി പുട്ടിയന്തൊടി പത്തനാപുരം. ഖദീജ ഹിന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സംസാരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഈ സദസ്സിന്റെ സമാദരണീയനായ അധ്യക്ഷൻ പാണക്കാട് മൊയ്ൻ അലി ഷിയാബ് തങ്ങൾ അവർകളെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആദരണീയനായ കോഴിക്കോട് ഖാദി ജമലുൽ അലി തങ്ങൾ അവർകളെ വേദിയിലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖരായ പണ്ഡിതന്മാരും എസ് കെ എസ് എഫിന്റെ ഭാരവാഹികളുമൊക്കെ ആയിട്ടുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ,
കൊണ്ടോട്ടിയിൽ എല്ലാവരെയും വേദനിപ്പിച്ചൊരു മരണം. ആ മരണം മൂലം കൊണ്ടോട്ടി അങ്ങാടി തന്നെ സ്തംഭിച്ചു പോയ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ചടങ്ങിൽ വൈകി എത്തിയത് എന്ന് ഈ മാന്യ സദസ്സിനെ ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് വളരെ നേരത്തെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിച്ച് അവസാനം വരെ ഇരിക്കണം എന്ന് കരുതിയ എനിക്ക് വൈകി വരാൻ ഇടയായത്. അതുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികളും മറ്റുള്ള ആളുകളും എന്നോട് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പതിറ്റാണ്ടിലേറെക്കാലമായി SKSSF ഇതുപോലെയുള്ള മനുഷ്യജാലിക എന്ന് പറയുന്ന ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 11-ാമത്തെ വർഷം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും തുടക്കം കാലത്തുണ്ടായിരുന്ന അതേ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സാഹചര്യമല്ല നമ്മുടെ രാജ്യത്തുള്ളത്. 11 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായി, ലോകത്തൊരുപാട് മാറ്റങ്ങളുണ്ടായി, നമ്മുടെയൊക്കെ സാമുദായികപരമായ ചുറ്റുപാടിൽ അന്തരീക്ഷത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി. SKSSF ഈ പരിപാടി നടത്തുന്നതോറും ഈ പരിപാടിയിൽ കൂടുതൽ കൂടുതൽ പ്രസക്തമായി വരികയാണ്. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്നതാണ് ഈ മനുഷ്യജാലികയിലെ ഈ വർഷത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഈ മുദ്രാവാക്യം ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ നാവിലുള്ള മുദ്രാവാക്യമാണ്. ഇന്ത്യയിലെ സൗഹൃദം ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലുള്ള മുദ്രാവാക്യമാണ്. SKSSF പതിനായിരക്കണക്കിന് വളണ്ടിയർമാർ ഇന്ന് 40 കേന്ദ്രങ്ങളിലായി ഉയർത്തുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ ജനങ്ങളെ കുറിച്ചും ഒക്കെ ഉറക്കെ ചിന്തിക്കാൻ വേണ്ടി ഇന്നത്തെ ഈ സഹായാനത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കിയ SKSSF കമ്മിറ്റിയെ ഞാൻ ആത്മാർത്ഥമായി അതിന്റെ ഭാരവാഹികളെയും പ്രവർത്തകന്മാരെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പറയുന്നത് നമ്മൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് മുസൽമാനാണ്, അതോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു ഇന്ത്യക്കാരനാണ്. നിസ്ഫ് മിനൽ ഈമാൻ എന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. ഈ രാജ്യം നിലനിൽക്കണം, മുസൽമാനും നിലനിൽക്കണം, ഈ രാജ്യത്തിലുള്ള സർവ്വചല പിന്നെ മനുഷ്യന്മാരും എന്തിനധികം പറയുന്നു, സർവ്വചരാചരങ്ങൾ പോലും അതിൻ്റെതായ ജൈവ വൈവിധ്യത്തോടു കൂടി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് SKSF പ്രവർത്തകന്മാർ മാത്രമല്ല ഈ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യസ്നേഹികളും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മനുഷ്യസ്നേഹത്തിന്റെ രാജ്യസ്നേഹത്തിന്റെ ഏറ്റവും ശക്തമായ വികാരമാണ് ഇങ്ങനെയുള്ള ഒരു മുദ്രാവാക്യം തിരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ നിങ്ങളെ ഈ സായാഹ്നത്തിൽ ഒരുമിച്ച് കൂടാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഭാവിയിൽ നമുക്കിപ്പോഴും പ്രതീക്ഷർപ്പിക്കാൻ ഇടയായി വരുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആളുകൾ രാജ്യത്തിലെ മനുഷ്യന്മാരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ആളുകൾ പരസ്പരമുള്ള വിടവുകൾ കൂടുതൽ കൂടുതൽ അകൽച്ചകളാക്കി മാറ്റുന്നതിന് വേണ്ടി എവിടെയെങ്കിലും വെണ്ണിത ഹൃദയരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വ്രണങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്രണം മാന്തിപ്പൊളിച്ച് രാഷ്ട്രത്തിന്റെ വ്രണമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഭരണകൂടത്തിന്റെ ഔദ്യോഗിക നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ശക്തമായൊരു പൈതൃകത്തിന്റെയും അതിശക്തമായൊരു പാരമ്പര്യത്തിന്റെയും വലിയ പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഇന്ത്യക്കാരൻ. ഇവിടെ ഞാൻ വന്നുകൊണ്ടിരിക്കും ബഷീർ സാഹിബിന്റെ പ്രസംഗം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജമലുല്ലേലി തങ്ങളും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഹിന്ദുവിനെയും മുസൽമാനെയും മറ്റു മതവിഭാഗങ്ങളെയും ഒന്നും വേർതിരിച്ചുകൊണ്ട് കമ്പാർട്ട്മെന്റുകളാക്കി മാറ്റിയ ഒരു രാജ്യം അത് ഇന്ത്യ രാജ്യമാവില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള രാജ്യമാണ് SKSSF അടക്കമുള്ള ആളുകൾ രാജ്യത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ലക്ഷ്യം വെക്കുന്നത്. ടിപ്പു സുൽത്താന്റെ ചരിത്രം എഴുതാൻ കഴിയാത്തതുപോലെ സാമൂതിരി രാജാവിന്റെ ചരിത്രം എഴുതുമ്പോ കുഞ്ഞാലി മരക്കാരെ കൂടാതെ അത് എഴുതാൻ കഴിയാത്ത വിധം, ആലി മുസ്ലിയാരുടെ ചരിത്രം എഴുതുമ്പോ ചങ്കുനായരുടെ ചന്തുനായരുടെ ചരിത്രം എഴുതാതെ പരാമർശിക്കാതെ പോകാൻ കഴിയാത്ത വിധം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും മഹിതമായ അതിന്റെ ചരിത്രത്തിലുമൊക്കെ ഇങ്ങനെ ഇഴചേർന്ന് നിൽക്കുന്ന ഈ സാമുദായിക സൗഹാർദ്ദത്തിന്റെ ശക്തമായ നൂലിഴകൾ നമ്മൾക്ക് കൂടുതൽ ഭദ്രമായി രാജ്യത്ത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാത്തു സൂക്ഷിക്കാനുള്ള വലിയ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാവണം ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ.
അങ്ങനെയുള്ള ഒരു കൂടിച്ചേരൽ നടത്തിയ എസ് കെ എസ് എസ് എഫിനെ അതിന് നേതൃത്വം നൽകിയ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഭാരവാഹികളെയും പ്രവർത്തകന്മാരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ പ്രസംഗിക്കുന്നു. വാഖിറു ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, അടുത്തതായി പ്രമേയ അവതരണമാണ്. അതിനു മുമ്പ് ശ്രദ്ധേയമായ ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ അനൽപമായ സന്തോഷം പകർന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മഹാനവർക്ക് സ്വദേശത്തൊരുക്കുന്ന സ്വീകരണം മറ്റന്നാൾ ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് കീഴ്ശേരിയിൽ നടക്കുന്നു. ഒരുപാട് പ്രധാനികൾ, ജമലുല്ലൈലി തങ്ങൾ, ഹമീദ് ഫൈസി അമ്പലക്കടവ്, റഹ്മാൻ ഫൈസി, ഉസ്താദ് സത്താർ സാഹിബ് പന്തല്ലൂർ, ഹസൻ സക്കാഫി, നമ്മുടെ പ്രിയപ്പെട്ട പി കെ ബഷീർ എം എൽ എ, ടി വി ഇബ്രാഹിം സാഹിബ് എം എൽ എ തുടങ്ങിയ ഒരുപാട് ആളുകൾ വന്നു ചേരുന്നുണ്ട്. മറ്റന്നാൾ ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്കാണ് കീഴ്ശേരിയിൽ ആദരണീയനായ തങ്ങൾ ഉസ്താദിന് സ്വീകരണം. എല്ലാവരും എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി മനുഷ്യജാലിക പ്രമേയ അവതരണമാണ്. നാം ഏറെ ആദരിക്കുന്ന സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ അവർ പ്രമേയം അവതരിപ്പിക്കുന്നു. ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഫൈസൽ വധം ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. എസ് കെ എസ് എസ് എഫ്. തിരുവരങ്ങാടി കൊടിഞ്ഞിയിൽ ഇഷ്ടപ്പെട്ട മതം സ്വീകരിച്ചതിന്റെ പേരിൽ നിഷ്ഠൂരമായി വധിക്കപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ കൊലപാതകരെയും ഇതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയ സ്ഥാപനങ്ങളെയും സംഘടനകളെയും വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, മാതൃകാപരമായി ശിക്ഷിക്കുവാനും അതുവഴി മതേതര വിശ്വാസികളുടെ ആശങ്കയകറ്റാനും ഭരണകൂടം തയ്യാറാവണമെന്ന് എസ് കെ എസ് എഫ് മനുഷ്യജാലിക സമ്മേളനം ആവശ്യപ്പെടുന്നു. അവതാരകൻ സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ, അനുവാദകൻ ഷമീർ ഫൈസി ഉടമ്പല. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, വളരെ ചൂടേറിയ ചർച്ചകളിലേക്ക് വഴിമാറുന്ന ഭരണഘടനയും ഏക സിവിൽ കോഡും എന്ന വിഷയാസ്പദമായുള്ള സെമിനാർ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ഈ വേദിയിൽ നടത്തപ്പെടുകയാണ്. മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി, പ്രഗത്ഭ പാർലമെന്റേറിയൻ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി ഉദ്ഘാടനം ചെയ്യുന്ന, ആദരണീയനായ റഹ്മാൻ ഫൈസി ഉസ്താദ് അവർ അധ്യക്ഷം വഹിക്കുന്ന വേദിയിൽ ജി എം സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴയാണ് വിഷയാവതാരകൻ. അതുപോലെ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ്, സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഐ ടി നജീബ്, ബി ജെ പി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീപ്രകാശ്, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി മുജീബ് കാടേരി, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, അങ്ങനെ ഒരുപാട് പ്രധാനികൾ വന്നു ചേരുകയാണ്. ഭരണഘടനയും ഏക സിവിൽ കോഡും എന്ന വിഷയാസ്പദമായി തപോക്രമായ ചർച്ചകൾക്ക് വേദിയാവുകയാണ്. അല്പസമയങ്ങൾക്കകം ഈ വേദി ആരും പോവാതെ, പിരിഞ്ഞു പോവാതെ നഗരിയിൽ മകരി നമസ്കാരം കഴിഞ്ഞ ഉടനെ എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വേദിയിൽ ഒരു പ്രകാശന കർമ്മം നടക്കുന്നു. ഈ കഴിഞ്ഞ വർഷം സമസ്ത കേരള ജംഇയ്യത്തുൽമയിൽ നിന്ന് തുടരെ 4 മഹാവ്യക്തിത്വങ്ങൾ നമ്മെ ഇവിടെ പറയുകയുണ്ടായി. അവരെ അനുസ്മരിക്കുന്ന ചമ്മാട് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹസ്ഥാപനമായ മൻഹജ് റഷാദ് ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് ചേലേമ്പ്രയിലെ വിദ്യാർത്ഥി യൂണിയൻ ഇറക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം, സയ്യിദ് പുസ്തകത്തിന്റെ പ്രഭാഷണ കർമ്മം, കൊണ്ടോട്ടി നിയോജക മണ്ഡലം എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബ്, ജില്ലാ എസ് കെ എസ് എഫ് ജനറൽ സെക്രട്ടറി ഷഹീർ അൻവരി പുറങ്ങന് കൈമാറി പ്രകാശനം ചെയ്യുന്നു. ഇരുവരും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. കൃത്യമായ മുന്നൊരുക്കങ്ങളും മികച്ച ആസൂത്രണവുമായി അരീക്കോടിന്റെ മണ്ണിൽ മനുഷ്യജാലിക ഒരുക്കുവാൻ വേണ്ടി അക്ഷീണ പ്രയത്നം നടത്തിയ സ്വാഗതസംഘം വർക്കിംഗ് കൺവീനർ മൻസൂർ വാഫി ചൂളാട്ടിപ്പാറ ഈ ചടങ്ങിന് നന്ദി പറയുകയാണ്. ശേഷം മഗ്രിബ് കഴിഞ്ഞ ഉടനെ ജി എം സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ വിഷയാവതരണം നടത്തുന്ന പ്രഗത്ഭർ വരുന്ന സെമിനാർ ഈ വേദിയിൽ നടത്തപ്പെടുകയാണ്. ഒരു പ്രകാശന കർമ്മം കൂടി എം എ ജലീൽ സക്കാഫി പുല്ലാര രചിച്ച കർമ്മശാസ്ത്ര ഭിന്നത ചരിത്രവും സമീപനവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എം പി മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ ജില്ലാ കെ എസ് എഫ് ട്രഷറർ സി ടി ജലീൽ മാസ്റ്റർ പട്ടകുളത്തിന് നൽകി പ്രകാശനം ചെയ്യുന്നു. എം എ ജലീൽ സക്കാഫിയുടെ പുസ്തകം വേദിയിൽ പ്രകാശനം ചെയ്യുകയാണ്. അഹ്ലു സുന്നയുടെ രാജകുമാരൻ, നമ്മുടെ ആവേശമായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സുന്നി ആദർശ മഹാസമ്മേളനത്തിൽ ഈ 29-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് കല്ലരട്ടിക്കൽ പ്രഭാഷണം നടത്തുന്നു.
അഹ്ലുസുന്നയുടെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രഭാഷണ നഗരിയിലേക്ക് എല്ലാവരെയും 29-ാം തീയതി വൈകിട്ട് 7 മണിക്ക് കല്ലറട്ടിക്കലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്മഹബിഹി അൽ ഫായിസീന ബില്ലാഹ് മാ ബാദ്. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ വേദിയിലിരിക്കുന്ന ദേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, ഈ ശബ്ദം ഇത്രയും സമയം ശ്രവിക്കുകയും ഈ പ്രകടനം വളരെ ഉജ്ജ്വലമാക്കുകയും ചെയ്ത എസ് കെ എസ് എഫിന്റെയും സുന്നി വചന സംഘത്തിന്റെയും അതുപോലെ തന്നെ തൊലബയുടെയും വിഖായുടെയും ഒക്കെ പ്രവർത്തകന്മാരെ, നേതാക്കളെ, ഈ പരിപാടി ഇതോടുകൂടെ അവസാനിക്കുകയല്ല. ഒരാളും പിരിഞ്ഞു പോകരുത്. നമ്മൾ ഇവിടെ പ്രത്യേകമായ ഹൗലുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ നഗരിയിൽ വെച്ച് തന്നെ മഗ്രിബ് നിസ്കാരം നടക്കുകയാണ്. ശേഷം ബി ജെ പി ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും സംബന്ധിക്കുന്ന ഭരണഘടനയും മേഘ സിവിൽ കോഡും എന്ന പ്രമേയത്തിലുള്ള വളരെ ആകർഷകമായ ചർച്ച ഇവിടെ ഈ വേദി ഇനി അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാവുകയാണ്. എല്ലാവരും അത് ഭംഗിയാക്കുന്നതിന് വേണ്ടി ഇവിടെ തന്നെ നിൽക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. എന്റെ കർത്തവ്യം ഈ പരിപാടിയിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ഈ പരിപാടിയുടെ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക്, അതുപോലെ തന്നെ പ്രതിജ്ഞ ചൊല്ലിക്കുന്ന ഷഹീർ അൻവരി പുറങ്ങ്, എസ് കെ എസ്എഫിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി, ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിച്ച സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുലൈലി, അതുപോലെ തന്നെ ദേശീയോദ്ഗ്രഹത്തിന് ഗാനമാലപിച്ച മജ്മ വിദ്യാർത്ഥികൾ, ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച സയ്യിദ് മൊയിൻ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട്, മുഖ്യാതിഥിയായി പങ്കെടുത്ത കാനേഷ് പൂനൂർ, അത്യുജ്വലമായ പ്രഭാഷണം കൊണ്ട് ഈ സദസ്സിനെ കോടിത്തെറിപ്പിച്ച അഭിവന്ദ്യരായ എസ് കെ എസ്എഫിന്റെ സംസ്ഥാന ട്രഷറർ ബഷീർ ഫൈസി ദേശമംഗലം, അതുപോലെ തന്നെ പ്രമേയം അവതരിപ്പിച്ച നിയാസ് അലി ഷിഹാബ് തങ്ങൾ, ആശംസകൾ അർപ്പിച്ച പി കെ ബഷീർ എം എൽ എ, ടി വി ഇബ്രാഹിം എം എൽ എ, അതുപോലെ തന്നെ ഇവിടെ വേദിയിൽ സംബന്ധിച്ച പനോളി ചെറി, ഉമർ തർസി, റഷീദ് ആരമി ചുളാട്ടിപ്പാറ, വൈ സി മൂസമോലവി കീഴ്പറമ്പ്, കെ ടി മുഹമ്മദ് മാസ്റ്റർ, ടി ജലീൽ മാസ്റ്റർ പട്ടർക്കുളം, ഉമർ ദാരമി പുളിയക്കോട്, അതുപോലെ തന്നെ ഇവിടെ സംബന്ധിച്ച എസ് കെ എസ് എഫിന്റെ സമുന്നതരായ നേതാക്കന്മാർ, എസ് വി എസിന്റെ നേതാക്കന്മാരായ അഭിവന്ദനായ അസൻ സക്കാഫി പൂക്കോട്ടൂർ തുടങ്ങിയ, അതുപോലെ തന്നെ എം പി മുഹമ്മദ് മുസ്ലിയാർ കടങ്ങല്ലൂർ, പ്രഗത്ഭന്മാരായ നേതാക്കൾ ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദികൾ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി വളരെ കൃത്യമായി അച്ചടക്കത്തോടു കൂടെ വളരെ ഭംഗിയാക്കാൻ ശ്രമിച്ച എസ് കെ എസ് എഫിന്റെ വികായ വളണ്ടിയർമാർ, അതുപോലെ ഈ പരിപാടിക്ക് മാറ്റുകൂട്ടിയ വളരെ ആകർഷകമായ ഒരു സപ്ലിമെന്റ് തയ്യാറാക്കിയ കാവനൂർ മജ്മ യൂണിറ്റ് എസ് കെ എസ് എഫ് കമ്മിറ്റി, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ സേവനങ്ങളും അർപ്പിച്ച സ്ഥാപനങ്ങൾ, ഇവിടുത്തെ നാട്ടുകാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ പത്രപ്രവർത്തകന്മാർ ഇവിടെ ഇതുമായി സഹകരിച്ച, ഇതിനു വേണ്ടി വലിയ സാമ്പത്തികമായി സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് സമീപിച്ചപ്പോൾ വളരെ കൈയൊഴിഞ്ഞ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ഇതുമായി സഹകരിച്ച അഭ്യുദയ കാംക്ഷികൾ, അതുപോലെ തന്നെ എസ് കെ എസ് എഫിന്റെയും എസ് വി എസിന്റെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് ക്ലസ്റ്റർ കമ്മിറ്റികൾ, ഒരുപാട് പരിപാടികളും ത്യാഗങ്ങളും ഇതിനു വേണ്ടി സഹിച്ചിട്ടുണ്ട്, സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദികൾ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടെ ആവശ്യപ്പെടുന്നു, എല്ലാവരും ഈ ചർച്ചാവേദിയുടെ ഈ സദസ് വളരെ ഭംഗിയാക്കി തന്നതിന് ശേഷം മാത്രമേ നമ്മുടെ പരിപാടികൾ കൃത്യം 9:30 ഇവിടെ അവസാനിക്കും. അതിനുശേഷമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ. ഈ സദസ്സിൽ വെച്ച് തന്നെ മഗ്രിബ് നിസ്കാരം നടത്തുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ജാലികയുടെ ഔദ്യോഗികമായി ചടങ്ങുകളിൽ ഇവിടെ പങ്കെടുത്ത ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന വർക്കിംഗ് ചെയർമാൻ ബഹുമാനപ്പെട്ട സുൽഫിക്കർ സാഹിബ് അടക്കമുള്ള ഇതിന്റെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർക്കൊക്കെ ഒറ്റവാക്കിൽ ഹൃദയത്തിൽ നിന്ന് നന്ദികൾ ആശംസിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വതാല